ഓക്കെ എനിക്ക് തോന്നുന്നു ഓക്കെ ഹലോ. അപ്പൊ നമ്മൾ 11 മണി ആവുകയാണ്. അപ്പൊ നമ്മുടെ ഒരു 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 സ്ഥിരം ചെയ്യുന്ന പോലെ 11 മണിക്ക് ഇനി ആരും ഇനി നമുക്ക് ഇനി പരിചയപ്പെട്ടില്ല, നമുക്ക് സെഷൻ കഴിഞ്ഞിട്ടാവാം. അപ്പൊ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള നിലയ്ക്ക് ഒട്ടുമിക്കവർക്കും എന്റെ പേര് അറിയാൻ ചാൻസുണ്ട്. നിഖിൽ, നിഖിൽ ഗോപാലകൃഷ്ണൻ. ഞാൻ കുറച്ചു കാലമായിട്ട് യൂട്യൂബില് കണ്ടന്റ് എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു ടോപ്പിക്കാണ് മണി. മണി മണി സെറ്റൂൾ നമുക്ക് എല്ലാവർക്കും ആവശ്യമുള്ള സാധനമാണ്. അത് വേണ്ട വിധത്തിൽ കൃത്യമായിട്ട് ഉപയോഗിക്കുക എന്നുള്ളൊരു മോട്ടിവേഷനിലാണ് എല്ലാവർക്കും ഈ സെഷൻസ് കൊടുക്കാറ്. അപ്പൊ നമ്മൾ ഒത്തിരി പല പല സെഷൻസ് ആയിട്ട് നമ്മൾ കൊടുക്കാറുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ശനിയാഴ്ചകളിൽ നമ്മൾ വർക്ക്ഷോപ്പ് ഓർഗനൈസ് ചെയ്യാറുണ്ട്. അപ്പൊ ഏതെങ്കിലും ഒരു സ്പെസിഫിക് ടോപ്പിക് എടുക്കും, എന്നിട്ട് ആ ടോപ്പിക്കിനെ കുറിച്ചിട്ട് നമ്മൾ സംസാരിക്കും. അപ്പോൾ പൊതുവെ ചെയ്യാറുണ്ട്. അതുകൂടാതെ നമ്മൾ ഏതെങ്കിലും ഏരിയയിലത്തെ എക്സ്പേർട്ട് ആയിട്ടുള്ള ആളുകൾ ഒന്ന് സംസാരിക്കാറുണ്ട്. അപ്പോ അങ്ങനെ ഒത്തിരി ഒത്തിരി എക്സ്പേർട്ട് ആയിട്ടുള്ള ആളുകൾ വരെയും. അപ്പൊ അതില് വരുമ്പോ എനിക്കും പഠിക്കാം, നമുക്ക് എല്ലാവർക്കും പഠിക്കാം. അതോടൊപ്പം തന്നെ ഈ വീഡിയോസ് നമ്മൾ നമ്മുടെ ചാനലിൽ ഇടാറുണ്ട്. അപ്പൊ എല്ലാവർക്കും ഭാവിയിലും വന്ന് നോക്കാനുള്ള ഒരു അവസരമുണ്ട്. അപ്പോൾ എസ്പെഷ്യലി നമ്മുടെ ഈ ഒരു കാലഘട്ടത്തിൽ പണം ഉണ്ടാക്കുക, ഇൻവെസ്റ്റ് ചെയ്യുക, വെൽത്ത് ക്രിയേറ്റ് ചെയ്യുക, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷെ അതിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ വെൽത്ത് കൃത്യമായിട്ട് നമ്മുടെ അടുത്ത ജനറേഷനിലേക്ക് പോകുക എന്നുള്ളത്. അപ്പൊ അത് പോകാനായിട്ട് നമുക്ക് കൃത്യമായിട്ട് നിയമപരമായിട്ടുള്ള പേപ്പറും കാര്യങ്ങളൊക്കെ ചെയ്തു വെക്കണം. അപ്പൊ അതിനെക്കുറിച്ച് ബില്ലിനെ കുറിച്ചിട്ടാണ് ഞാനിന്ന് ഒരു സെഷൻ പ്ലാൻ ചെയ്തേക്കുന്നത്. അപ്പോൾ ബില്ലിനെ കുറിച്ചിട്ട് വീഡിയോസ് ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്നിരുന്നാലും ഇതെപ്പോഴും ഒരു എക്സ്പെർട്ടൈസ് ആയിട്ടുള്ള ഏരിയയാണ്. അതൊരു ഒരു വക്കീൽ അല്ലെങ്കിൽ ഒരു അഡ്വക്കേറ്റിന്റെ ഒരു ഹെൽപ്പോടെ ചെയ്യാനാണ് എന്ത്. അപ്പൊ നമ്മൾ ഇന്നത്തെ സെഷൻ പറയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കൂട്ടത്തിൽ എത്ര പേരുണ്ട്, ജസ്റ്റ് ഒന്ന് കൈവന്തിക്കുക അല്ലാന്നുണ്ടെങ്കിൽ ഒരു തംസപ്പ് അടിച്ച് കാണിച്ചത്, ഒരു എത്ര പേരുണ്ട് ഉണ്ടാക്കിക്കുന്ന സ്വത്ത് കൃത്യമായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്ന ആൾക്ക് തന്നെ പോകണമെന്ന് ആഗ്രഹിക്കുന്ന കൂട്ടത്തിൽ എത്ര പേര് നമ്മുടെ കൂട്ടത്തിലുണ്ട്? എന്റെ സ്വത്ത് ഞാൻ ഉദ്ദേശിക്കുന്നവർക്ക് എന്നെ പോകണമെന്ന് ആഗ്രഹമുള്ളവർ എത്ര പേരുണ്ട്? ഒരു 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 തംസപ്പ് കാണിച്ച് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ കൂട്ടത്തിൽ എല്ലാവരും ആ കൂട്ടത്തിലാണ്, ഈ പറ്റിയ ആൾക്കാരാണ്. അപ്പൊ ഈ സെഷൻ അറ്റൻഡ് ചെയ്ത് കഴിയുമ്പോൾ മനസ്സിലാവും നമ്മുടെ ഈ സ്വത്ത് എങ്ങനെ അടുത്ത ജനറേഷനിലേക്ക് കറക്റ്റ് ആയിട്ട് പാസ് ഓൺ ചെയ്യാന്നുള്ളത്, നമ്മുടെ ലെഗസി നമ്മൾ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് എൻഡോൺ ചെയ്യാന്നുള്ളത്. അപ്പൊ അതാണ് ഇന്നത്തെ മെയിൻ സെഷന്റെ. അപ്പൊ ഈ സെഷന് നമ്മളോടൊപ്പം ജോയിൻ ചെയ്തേക്കുന്നത് അഡ്വക്കേറ്റ് നൂറിയ അലി. നൂറിയ അലിനെ പറ്റി പറയണം, നൂറിയെ പറ്റി പറയണമെന്നുണ്ടെങ്കിൽ എന്റെ ഓക്കെ എന്റെ ഫ്രണ്ടാണ് എന്നുള്ളതിന് അതാണ് ഏറ്റവും വലിയ ക്വാളിഫിക്കേഷൻ ആയിട്ട് ഞാൻ കണ്ടിട്ടുള്ളത്. പക്ഷെ അതിനേക്കാളുപരി എനിക്ക് ഏറ്റവും കൂടുതൽ അഭിമാനം തോന്നിക്കണം വെച്ചാൽ പഠിച്ചിരിക്കണ കൂട്ടത്തില് ഒന്ന് ആളിപ്പോ ഹൈക്കോടതി ചെയ്യണം, പിന്നെ ആള് ഇപ്പൊ ഈ ഒരു ഫീൽഡില് അത്യാവശ്യം നന്നായിട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ്. പ്രോപ്പർട്ടി ലോസ് ആയാലും ടാക്സ് ലോസ് ആയാലും കോൺസ്റ്റിറ്റ്യൂഷൻ ലോസ് ആയാലും ഇതെല്ലാത്തിലും വളരെ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ ഈ പെർട്ടിക്കുലർ കാര്യം ഞാൻ ഈ ബില്ലിനെ കുറിച്ചൊക്കെ എന്തെങ്കിലും സംശയം ഉണ്ടാവുന്ന ടൈമിൽ ഞാൻ നൂറിനോട് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ എനിക്ക് ഒത്തിരി നല്ലൊരു ഇൻപുട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന ടൈമിൽ ഞാൻ ഒരു കുറച്ചു നാൾ മുന്നേ ഞാനൊരു റിക്വസ്റ്റ് ചെയ്ത് എനിക്ക് ഇങ്ങനെ ഇങ്ങനെ ഒരു സെഷൻ ചെയ്താൽ കൊള്ളാറുണ്ടെന്ന് പറഞ്ഞപ്പോഴേക്കും നൂറിയ വളരെ സന്തോഷത്തോടെ എടുക്കുകയും നമുക്ക് ചെയ്യാന്ന് ചെയ്തു. അപ്പൊ ഇന്ന് നമുക്ക് നൂറിയുടെ ഭാഗത്തുനിന്ന് എന്താണ് ബില്ലെന്നും അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നും എങ്ങനെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു മാസ്റ്റർ ക്ലാസ് ആണെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പൊ ഫസ്റ്റ് ഹാഫ് ആൻ അവർ നമ്മൾ ഇപ്പോ ഇത് എങ്ങനെ ബില്ല് ഉപയോഗിക്കാം എന്നുള്ളതിനെ പറ്റി നൂറിയുടെ ഒരു ഒരു സെഷൻ കിട്ടും. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു ഒരു ക്വസ്റ്റ്യൻ ആൻസർ സെഷനിലേക്ക് പോകാം. ആദ്യം എനിക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, എനിക്ക് മറ്റുള്ളവരിൽ നിന്ന് കിട്ടിയിട്ടുള്ള ആ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഇനി അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് 15 മിനിറ്റ്സ് നിങ്ങളുടെ ഭാഗത്തുനിന്നുള്ള ഓരോ ക്വസ്റ്റ്യൻസ് നമുക്ക് അഡ്വക്കേറ്റിനോട് ചോദിക്കാനുള്ള ഒരു അവസരം ഉണ്ടാവും. അപ്പൊ ഇതിൽ നിങ്ങൾക്ക് ഈ സെഷൻ എടുത്തുകൊണ്ടിരിക്കണമെങ്കിൽ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചാറ്റിൽ എഴുതി അയക്കാം, അത് കൊളക്ട് ചെയ്തിട്ട് ഞാൻ ഈ സെഷൻ കഴിയുമ്പോൾ ചോദിക്കുകയും അതിനുള്ള ആൻസർ തരാനായിട്ട് ശ്രമിക്കാം. ഇൻ കേസ് ചില ആൻസറുകളൊക്കെ ലെങ്തി ആയിരിക്കും, സ്പെസിഫിക് ആയിരിക്കും, അത്തരം കാര്യങ്ങൾ നിങ്ങൾ ഈ സെഷൻ കഴിയുമ്പോൾ നമ്മുടെ ഇമെയിലേക്ക് അയച്ചാൽ മതി. എന്നിട്ട് അതിൻ്റെ സ്പെസിഫിക് ആൻസർ പിന്നെ അതിന് തരാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ സെഷൻ എല്ലാവർക്കും എല്ലാവരും ഫസ്റ്റ് തന്നെ എല്ലാവരും വെൽക്കം ചെയ്യണം. അതോടൊപ്പം തന്നെ ഈ സെഷനിലേക്കും അതേപോലെ മണി ടോക്സ് മീറ്റിലേക്ക് നൂറിയ ഞാൻ ക്ഷണിക്കുകയാണ് ഫസ്റ്റ് ഓഫ് ഓൾ. താങ്ക് യു സോ മച്ച് നൂറിയ ഇതിന് വന്നതിൽ. അപ്പൊ നൂറിയ ടേക്ക് ഓവർ ശ്രമിക്കുക.
ഗുഡ് മോർണിംഗ് എവരിബഡി. ഞാൻ മലയാളത്തിലാണ് നടത്തുന്നത്, എനിക്ക് പ്രത്യേകം ആവശ്യപ്പെട്ടായിരുന്നു എല്ലാവർക്കും മലയാളത്തിൽ ഒരു സെഷൻ ആണ് കൊടുക്കുന്നത് എന്നുള്ളത്. അപ്പോ ഞങ്ങളുടെ ലീഗൽ ജാർഗൺസ് ഒക്കെ കുറച്ച് നിങ്ങൾക്ക് ടഫായി തോന്നുകയാണെന്നുണ്ടെങ്കിൽ എന്നോട് പറയാം, എന്നോട് ആവശ്യപ്പെടാം, ഞാനത് ഇന്ററപ്റ്റ് ചെയ്തിട്ടാണെന്നുണ്ടെങ്കിലും എന്റെ ടോക്ക് ഇന്ററപ്റ്റ് ചെയ്തിട്ടാണെങ്കിലും ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കാം. ആദ്യം തന്നെ നിഖിലിന് ഞാൻ താങ്ക്സ് പറയുവാണ്, എനിക്ക് ഇങ്ങനെ ഒരു അവസരം തന്നതിന്. എനിക്കൊരു അവസരം കിട്ടിയതിനേക്കാൾ കൂടുതൽ എന്റെ ഒരു അറിവ്, എന്റെ ഒരു കൊച്ചറിവ് എല്ലാവർക്കും കൂടി ഷെയർ ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ് എന്റെ ഏറ്റവും വലിയ സന്തോഷം. കാരണം ഇത്രയും കുറച്ചുപേരെങ്കിലും കുറച്ചുപേര് കാര്യമായ വിവരപ്പെട്ട ഒരു വിഷയത്തെ കുറിച്ച് കേൾക്കാൻ വരികയും അതിന്റെ സീരിയസ്നെസ്, നിയമത്തിനെ കുറിച്ച് നമ്മൾ പൊതുവെ അത്ര ബോധവൽക്കരിക്കാൻ ചെറുതിലേ മുതൽ നമ്മൾ അത്ര ശ്രമിച്ചിട്ടില്ല, സ്കൂളിൽ നിന്നായാലും എല്ലാം. അപ്പോ ഇതെല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വിഷയങ്ങളാണ്, എങ്ങനെ വെൽത്ത് മാനേജ് ചെയ്യണം എന്നുള്ള ഒരു വിഷയം. പലരും ഒരുപാട് പേര് സംശയങ്ങളായിട്ട് വരാറുള്ള ഒരു ഏരിയ കൂടിയാണ് ബില്ല്. ഇനിയും അത് ഒത്തിരി ഒത്തിരി ഇൻപുട്ട് എനിക്ക് ഇനിയും കൊടുക്കാൻ, എന്നാലാവുന്ന വിധം ചെയ്തു കൊടുക്കാറുണ്ട്. അപ്പോ എനിക്ക് എന്നിലുള്ള എനിക്കറിയാവുന്ന ഈ ലിമിറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഈ വിഷയത്തെ കുറിച്ച്, അതായത് എങ്ങനെ എന്തുകൊണ്ടാണ് നമ്മൾ വില്ല് എഴുതുന്നത് എന്നുള്ളൊരു വിഷയത്തെ കുറിച്ച് ഞാൻ ചെറുതായി ബ്രീഫായി ഒരു അരമണിക്കൂർ കൊണ്ട് പറഞ്ഞു തീർക്കാൻ ശ്രമിക്കും. വില്ലൊരു വലിയ വിഷയമാണ്, അതങ്ങനെ ഒരു ചെറിയ ഒരു അരമണിക്കൂറിൽ തീരില്ല. പക്ഷെ ജനറൽ ആയിട്ട്, സ്പെസിഫിക് അല്ലാത്ത ജനറൽ ആയിട്ടുള്ള രീതിയിൽ എങ്ങനെയാണ് നമ്മൾ വില്ല് കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ് ഇന്നിപ്പോ ഞാൻ ഈ സെഷനിലൂടെ തരാൻ ശ്രമിക്കുന്നത്. ഞാൻ സ്ലൈഡ് ഉണ്ടാക്കിയിട്ടുണ്ട്, സ്ലൈഡ് താല്പര്യമുള്ളവർക്ക് സ്ലൈഡ് വാച്ച് ചെയ്യാം, ഇല്ലാന്നുണ്ടെങ്കിൽ സ്ലൈഡിനോട് അനുബന്ധിച്ച് തന്നെ ആവില്ല ഞാൻ ചിലപ്പോൾ പോകുന്നത്, അതിന്റെ ടോക്ക് പോകുന്നത്. പക്ഷെ അതിനോട് അത് ഫോളോ ചെയ്യാം. സ്ലൈഡ് കാണാലോ അല്ലെ, എല്ലാവർക്കും സ്ലൈഡ് കാണാലോ അല്ലെ. ഓക്കെ, എന്താണ് ബില്ല് എന്നുള്ളതാണ് ആദ്യം ഞാൻ പറയാൻ പോകുന്നത്. എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ബില്ല് എന്താണെന്ന്, എല്ലാവർക്കും അറിയാം. ബില്ല് എന്ന് പറയുന്നത് ഒരു വിൽപത്രം, അതൊരു പത്രമാണ്, അതൊരു ഡോക്യുമെന്റ് ആണ്. ആ ഡോക്യുമെന്റ് വഴി നമ്മൾ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരാൾക്ക്, അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ആളുകൾക്ക്, ഇഷ്ടപ്പെട്ട വ്യക്തികൾക്ക് നമ്മൾ സമ്പാദിച്ചിരിക്കുന്ന സ്വത്ത്, നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലയളവിൽ സമ്പാദിച്ചിരിക്കുന്ന സ്വത്ത് വിഭജിക്കുന്നു എന്നുള്ളതാണ് വിൽപത്രം വഴി നടന്നത്. അതെല്ലാവർക്കും അറിയാവുന്നുള്ള ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നത്, വളരെ എളുപ്പത്തിലുള്ള ഒരു ഡെഫിനിഷനാണ്. ഇനി പക്ഷെ അതിന്റെ ഉള്ളിൽ ഉൾക്കൊണ്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പൊ ആ ബില്ല് നാളെ കോടതിയുടെ മുൻപിൽ വന്നാൽ എന്ത് ചെയ്യാം, എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും, എന്തൊക്കെ സാഹചര്യങ്ങളിലാണ് ബുദ്ധിമുട്ടുകൾ വരുന്നത് എന്നറിയണം എന്നുണ്ടെങ്കിൽ ബില്ല് എങ്ങനെയാണ് എഴുതുന്നത് നമ്മൾ അറിയണം. ഇത് രജിസ്ട്രേഷൻ നടത്തുക എന്നുള്ളത് ബില്ലിൽ മാൻഡേറ്ററി അല്ല, മാൻഡേറ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നിർബന്ധമുള്ള ഒരു കാര്യമല്ല. അതേപോലെ അതിന് സ്റ്റാമ്പ് ഡ്യൂട്ടി അടക്കേണ്ട കാര്യമില്ല. ബില്ല് നമുക്ക് ഒരു പ്രത്യേക ഫോർമാറ്റോ അങ്ങനെ ഒരു ഇന്ന രീതിയിൽ തന്നെ എഴുതണം എന്നുള്ള ഒരു ഇതില്ല. സ്വന്തം കൈപ്പടയിൽ ഒരു പ്ലെയിൻ പേപ്പറിൽ നമ്മൾ എഴുതിയാലും ഒരു വിൽപത്രത്തിന്റെ വില നമുക്ക് ലഭിക്കും. അതായത് എങ്ങനെ നമ്മൾക്ക് നമ്മുടെ സ്വത്ത് എങ്ങനെ ഡിവൈഡ് ചെയ്യാം എന്നുള്ള കാര്യം കൃത്യമായി നമ്മൾ ഒരു പേപ്പറിൽ എഴുതി വെച്ച് കഴിഞ്ഞാൽ തന്നെ അത് വ്യക്തമുള്ള ഒരു നമ്മുടെ ഹാൻഡ് റൈറ്റിംഗിൽ എഴുതിയാൽ തന്നെ അതിന് വിൽപത്രത്തിന്റെ വാല്യൂ കിട്ടും. പക്ഷെ എന്നിരുന്നാലും നമ്മൾ അത് രജിസ്റ്റർ ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. അതുപോലെ തന്നെ സ്റ്റാമ്പ് ഡ്യൂട്ടി അടച്ച് നമ്മളതൊരു ഗവൺമെന്റിന്റെ ഒഫീഷ്യലിന്റെ ആ ഒരു രജിസ്ട്രേഷൻ പ്രോസസ് കംപ്ലീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ബില്ലിന്റെ സാധുത കൂടുന്നു, കോടതി അത് അംഗീകരിക്കാനുള്ള സാധ്യത കൂടുന്നു, അതിൽ തർക്കങ്ങൾ വരാനുള്ള സാധ്യത കുറയുന്നു എന്നുള്ളതാണ് അതിന്റെ ഒരു ബേസിക് റിക്വയർമെന്റ്. എന്നാൽ ഇത് നിർബന്ധമല്ല, അതാണ് രജിസ്ട്രേഷൻ നിർബന്ധമല്ല. ഇനി ആർക്കൊക്കെ ബില്ല് എഴുതാം എന്ന് നമ്മൾ ചിന്തിച്ചാൽ രണ്ടു കൂട്ടർക്ക് എഴുതാനേ പറ്റില്ല. ഒരു മൈനറിന് എഴുതാൻ സാധിക്കില്ല. മൈനർ, അതായത് മൈനർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനർ മേജർ ഡിഫറൻസ് നിങ്ങൾക്കറിയാലോ, 18 വയസ്സിൽ താഴെയുള്ള ഒരാളാണ് മൈനർ, 18 വയസ്സിന് മേലെയുള്ള ആള് മേജറുമാണ്. അതായത് 18 വയസ്സിന് മേലെയുള്ള ഒരാൾക്ക് മാത്രമേ ബില്ല് എഴുതാൻ സാധിക്കുകയുള്ളൂ, മൈനറിന് ബില്ല് എഴുതാൻ സാധിക്കില്ല. അത് എല്ലാ സെയിൽ ഡേഡും അങ്ങനെ തന്നെയാണ്, എല്ലാ കോൺട്രാക്ടുകളും അങ്ങനെ തന്നെയാണ്. ഒരു മൈനറിന് അതിൻ്റെ ഉള്ള ഒരു മാനസിക വളർച്ച എത്തിയിട്ടില്ല എന്നുള്ള കാഴ്ചപ്പാടിൽ ഒരു മൈനറിന് ബില്ലെഴുതാൻ, അപ്പോ സ്വന്തം പേരിലുള്ള സ്വത്ത് മാത്രമേ നമുക്ക് ബില്ല് എഴുതാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ മൈനറിന് ചിലപ്പോൾ സ്വത്ത് വന്നിരിക്കാം,
അങ്ങനെയുള്ളവർക്ക് വില്ലെഴുതാൻ സാധിക്കില്ല, മൈനറിന് വില്ലെഴുതാൻ സാധിക്കില്ല. അതേപോലെ സൗണ്ട് മൈൻഡ് എന്നുള്ളൊരു വാക്ക് നമ്മൾ കേട്ടിട്ടുണ്ടാവാൻ സാധ്യത കുറവാണ്. അത് ലീഗൽ ഒരു ലീഗലി നമ്മൾ യൂസ് ചെയ്യുന്നത് കോൺട്രാക്ട് എഴുതുമ്പോഴെല്ലാം ഉപയോഗിക്കുന്ന ഒരു ടേം ആണ് ഈ സൗണ്ട് മൈൻഡ്. സൗണ്ട് മൈൻഡ് എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു സ്വന്തമായി ചിന്തിക്കാൻ ചിന്തിച്ച് ഒരു തീരുമാനത്തിലെത്താൻ കഴിവുള്ള ഒരാളെയാണ് സൗണ്ട് മൈൻഡ്. സൗണ്ട് മൈൻഡ് അല്ലാത്തവരെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാലാണ് കുറച്ചുകൂടി നിങ്ങൾക്ക് അത് എളുപ്പം മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒന്ന്, ഒരു മാനസിക ബുദ്ധിമുട്ടുകൾ, മാനസിക വൈകല്യങ്ങൾ ഉള്ള ആളുകൾ സൗണ്ട് മൈൻഡിൽ അല്ലാത്ത ഒരാളാണ് നിയമത്തിന്റെ അർത്ഥത്തിൽ. പിന്നെ അതേപോലെ എന്തെങ്കിലും മദ്യത്തിന്റെ ലഹരിയിലിരുന്ന് വിൽപത്രം എഴുതാൻ സാധിക്കില്ല. ഒരു പത്രം എഴുതാൻ സാധിക്കില്ല, മദ്യത്തിന്റെ ലഹരിയിൽ അത് നടക്കില്ല. അങ്ങനെയുള്ളൊരു ബില്ല് അതിന് കോടതിയുടെ മുൻപിൽ സാധ്യത കിട്ടില്ല. ഇനി ഈ മാനസിക വൈകല്യം ഉള്ളവരിൽ ചിലർക്ക് ഈ ഉള്ളിയൊക്കെ കഴിച്ച് ചില സ്റ്റേജസിൽ അവർക്ക് ചിന്തിക്കാനും അല്ലെങ്കിൽ അവരുടെ ഡോക്ടർ സർട്ടിഫിക്കേഷൻ ഒക്കെ കിട്ടി അവരുടെ സ്വത്ത് എങ്ങനെ ആർക്ക് കൊടുക്കാം എന്നുള്ളൊരു തീരുമാനം എടുക്കാൻ ഒരു സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ബില്ല് എഴുതാവുന്നതാണ്. അപ്പം ഇങ്ങനെയുള്ള അവസ്ഥകളിൽ അവർക്ക് ബില്ല് എഴുതാൻ പറ്റും. പിന്നെ ഫ്രോഡ് വഴിയോ അല്ലെങ്കിൽ മറ്റുള്ള പ്രേരണ കൊണ്ടോ എന്തെങ്കിലും തരത്തിൽ ബില്ല് എഴുതിക്കാൻ ഒരു ആളെ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതും കോടതിയിൽ നമുക്ക് പ്രൂവ് ചെയ്ത് ആ ബില്ലിന്റെ സാധ്യതയും ഇല്ലാതാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോ ഇതിലെ പ്രധാന വിഷയം, നമുക്ക് സ്വത്തുണ്ടെങ്കിൽ നമുക്കത് എഴുതി കൊടുക്കാം. അതായത് ഇനി കൈവരാൻ പോകുന്ന ഒരു സ്വത്ത്, നമ്മുടേതായ സ്വത്ത് നമുക്ക് എത്തിയിട്ടില്ല, എനിക്ക് കിട്ടാൻ പോകുന്നതാണ്. എന്റെ ഫാദറിന് സ്വത്തുണ്ട്, ഞാനൊരു ഹെയറാണ്, ലീഗൽ ഹെയറാണ്, എനിക്ക് നാളെ കിട്ടും. അപ്പോ എനിക്ക് കിട്ടാൻ പോകുന്ന സ്വത്തിന് എനിക്ക് ബില്ല് എഴുതാൻ പറ്റില്ല, പകരം എന്റെ പേരിൽ സ്വത്ത് വേണം. അപ്പോ പരമാവധി നമ്മൾ ഒരു 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 ഏജ് എത്തുമ്പോഴേക്കും നമ്മള് നമ്മുടെ നമുക്ക് കിട്ടാനുള്ള അർഹതപ്പെട്ട പ്രോപ്പർട്ടി നമ്മളിലേക്ക് എത്തിക്കുകയും അത് എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ള ഒരു തീരുമാനത്തിൽ എത്തുകയും ചെയ്തു കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. അത് നമ്മുടെ അവർക്കത് പ്രോപ്പറായി എത്തിക്കിട്ടും എന്നുള്ളതാണ് ബില്ലുകൊണ്ട് ഉള്ള ഏറ്റവും വലിയ ഉപകാരം. അപ്പൊ ചോദിക്കും ലീഗൽ ഹെയർസ് അവർക്കാണല്ലോ സാധാരണഗതിയിൽ സ്വത്ത് കിട്ടുന്നത്. ലീഗൽ ഹെയർസ് അല്ലാത്തവർക്കും നമുക്ക് ബില്ല് വഴി എഴുതി കൊടുക്കാൻ സാധിക്കും. ചാരിറ്റി വഴി ചാരിറ്റിക്ക് കൊടുക്കാം, ട്രസ്റ്റിന് കൊടുക്കാം, അല്ലെങ്കിൽ ഒരു അത്യാവശ്യം പ്രായമായവരാണെങ്കിൽ അവരുടെ കൂടെ നിൽക്കുന്ന സെർവൻസിന് വരെ ചിലവർ എഴുതി കൊടുക്കാറുണ്ട്. ചിലവര് അവരുടെ അവരുടെ കൂടെ നിൽക്കുന്നവർക്ക്, ചില ലീഗൽ ഹെയർസിന് ചില മക്കൾക്ക് അവർ കൂടുതൽ നമുക്ക് കൂടുതൽ എന്തെങ്കിലും സമ്പാദ്യം തരാൻ, അതായത് നമ്മളുടെ കൂടെ നിൽക്കുവാണ്, പ്രായമുള്ള ആളുകളുടെ കൂടെ നിൽക്കുവാണ്, അവർക്ക് വേണ്ടി കൂടുതൽ ചെലവാക്കിയിട്ടുണ്ട്. അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ തുല്യമായി ഡിവൈഡ് ചെയ്യുന്നതിന് പകരം ഒരാൾക്ക് വേണ്ടി കൂടുതലായി കൊടുക്കുവാനും നമുക്ക് ഈ ബില്ല് വഴി സാധിക്കും. ഇനി ഈ ബില്ല് ഇല്ലാത്ത അവസ്ഥയിൽ നമ്മുടെ സാധാരണ പേഴ്സണൽ നിയമങ്ങൾ അറിയാലോ, ഇന്ത്യയിൽ ഹിന്ദുവിന് ഒരു നിയമമാണ്, മുസ്ലിമിന് വേറൊരു നിയമമാണ്, അതേപോലെ ക്രിസ്ത്യൻസ് വേറെ നിയമമാണ്. ഹിന്ദു എന്ന് പറയുമ്പോൾ സിഖ്, പാഴ്സി, പിന്നെ ബുദ്ധിസം, ജൈനിസം ഫോളോ ചെയ്യുന്നവർ, ഇവരെല്ലാവരും ഹിന്ദുസാണ്. അതേസമയം മുസ്ലിംസിന് മറ്റൊരു നിയമമാണ്, അതേപോലെ ക്രിസ്ത്യൻസിന് ഇന്ത്യൻ സക്സഷൻ ആക്ട് എന്ന് പറയുന്ന നിയമമാണ്. അപ്പൊ പലർക്കും പല നിയമങ്ങളാണ്. ഇപ്പൊ ബില്ല് ഇല്ല എന്നുണ്ടെങ്കിൽ ഈ നിയമപ്രകാരമുള്ള ലീഗൽ ഹെയർസിനാണ് ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് പോകുന്നത്. ഇത് ജനറൽ ആയിട്ട് ഞാൻ പറയുന്നതാണ്, കുറച്ചുകൂടി സ്പെസിഫിക് ആയിട്ട് ഞാൻ അടുത്ത സെഷൻ അടുത്ത സ്ലൈഡിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ബില്ലില്ലാത്തൊരവസ്ഥയിൽ നമ്മുടെ പേഴ്സണൽ നിയമങ്ങൾ ബാധകമാവുകയും ആ നിയമത്തിന്റെ സ്ട്രിക്റ്റ് റൂൾ അനുസരിച്ച് ഡിവൈഡ് ചെയ്യുകയും ചെയ്യുന്ന അവസ്ഥ വരുന്നു. ഇനി കുറച്ച് കാര്യങ്ങൾ, ഈ ബില്ലിൽ കുറച്ച് കഥാപാത്രങ്ങളുണ്ട്. ആ കഥാപാത്രങ്ങളുടെ പേരെടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് യാതൊരു ഇൻട്രസ്റ്റും തോന്നില്ല. പകരം അവരുടെ റോളുകളെ കുറിച്ച് ഞാൻ പറയാം, അവരെന്താണ് ചെയ്യുന്നത്. കുറച്ച് കഥാപാത്രങ്ങൾ, ഇവരെ ഒരു ബില്ല് എഴുതി കഴിഞ്ഞ് ഒരു പത്ത് മാസം വൈകി എൻഡ് വരെ ഇവർക്കൊരു റോൾ പ്ലേ ചെയ്യാനുണ്ട്. അവരൊരു ഒരു ഒരു റോൾ അവർക്കുണ്ട്. ടെസ്റ്റേറ്റർ എന്ന് പറയുന്ന വാക്ക് നിങ്ങൾ ആ വാക്കിനെ ഇഗ്നോർ ചെയ്തോളൂ, താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ശ്രദ്ധിച്ചാൽ മതി. അത് പുള്ളി ടെസ്റ്റേറ്റർ ആണ്. ദി പേഴ്സൺ ഹു ഈസ് മേക്കിംഗ് ബിൽ, ആരാണോ ബില്ല് എഴുതുന്നത് അയാളാണ് ടെസ്റ്റേറ്റർ. ദി പേഴ്സൺ ഹു ഇൻഹെറിറ്റ്സ് ദി ബിൽ, ആരാണോ ബില്ല് ഇൻഹെറിറ്റ് ചെയ്യുന്നത് അതാണ് ലെജിറ്റി. ലെജിറ്റി എന്ന് പറയും ആർക്കാണോ ബില്ല് വഴി
അയാളാണ് ലെജിറ്റി. പിന്നെ കോഡിസിൽ എന്നൊരു വാക്കാണ്, അതിന് മുൻപ് തന്നെ ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരു റോള് പ്ലേ ചെയ്യുന്ന ഒരാളാണ് എക്സിക്യൂട്ടർ. അപ്പോ വില്ല് എഴുതി കൊടുക്കുന്നു, വില്ല് വില്ല് വഴി ചിലർക്ക് സ്വത്ത് കിട്ടുന്നു, ഇടയിൽ എക്സിക്യൂട്ടർ എന്ന് പറഞ്ഞു അയാളും വിൽ പത്രത്തിൽ പ്രധാനപ്പെട്ട ഒരു ഭാഗം പ്ലേ ചെയ്യുന്നു. അയാളാണ് ഈ വസ്തുവിനെ ഈ എഴുതി വെച്ചിരിക്കുന്ന വില്ല് എഴുതി കൊടുത്തിരിക്കുന്ന മരണപ്പെട്ടുപോയ ആളുടെ വസ്തുവിനെ പിന്നെ ഇടയിൽ നിന്നുകൊണ്ട് ഈ വില്ല് ആർക്കാണോ നമ്മൾ എഴുതി കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അയാളിലേക്ക് എത്തിക്കുന്നത്. അപ്പോ ഈ മരണപ്പെട്ടുപോയ ആൾക്ക് കടങ്ങൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ബാധ്യതകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഈ സ്വത്തിൽ നിന്ന് കുറച്ച് അത് സ്പെസിഫിക് ആയിട്ട് വില്ലിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ അത്രയും നല്ലത്. വളരെ കൃത്യമായി ഓരോ ഡയറക്ഷൻസ് വില്ലിൽ എഴുതണം എന്നുള്ളതാണ് നമ്മുടെ ഒരു 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 വക്കീലിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പറയാനുള്ളത്. അപ്പൊ അങ്ങനെ കടബാധ്യതകളെ കുറച്ചതിന് ശേഷം ബാക്കി വരുന്ന വസ്തുക്കള് കറക്റ്റായി ആർക്കാണോ എഴുതിയിട്ടുള്ളത് അവർക്ക് എത്തിക്കുന്ന ജോലിയാണ് എക്സിക്യൂട്ടറിന് ഉള്ളത്. അപ്പൊ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരാള് എക്സിക്യൂട്ടറിന് ഇനി ചില കേസുകളിൽ ചിലര് എക്സിക്യൂട്ടറിനെ വെക്കില്ല. ആ എക്സിക്യൂട്ടറിനെ വെക്കാത്തത് പിന്നീട് കോടതി വഴി നമ്മൾ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്ന ആളെ വെക്കേണ്ടി വരികയും ആ അഡ്മിനിസ്ട്രേറ്റർ ആണ് പിന്നെ ഈ കോടതി അപ്പോയിന്റ് ചെയ്തിരിക്കുന്ന അഡ്മിനിസ്ട്രേറ്റർ ആണ് ഈ ഇത് പിന്നീട് ഈ എക്സിക്യൂട്ടറിന്റെ ജോലി നടത്തി ആ വസ്തു ഈ പറയുന്ന കിട്ടാൻ അർഹതയുള്ള ആളിലേക്ക് എത്തിക്കേണ്ടത്. അപ്പൊ ചോദിക്കുക ഇതിന്റെ പ്രത്യേക പ്രാധാന്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തുകൊണ്ടാണ് ഇത്ര സ്ട്രിക്റ്റ് ആയി പറയുന്നത് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ, വില്ല് എപ്പോഴെങ്കിലും ആരെങ്കിലും ഒരു ചോദ്യം ചെയ്തു വരികയാണെങ്കിൽ ചലഞ്ച് ചെയ്തു വരികയാണെങ്കിൽ ഈ പറയുന്നവരുടെ എല്ലാവരുടെയും റോള് വളരെ പ്രാധാന്യമാണ്. അപ്പൊ ഇത് ചോദ്യം ചെയ്തു വരാം. വീടിന് കുടുംബത്തിൽ നിന്ന് പുറത്തുള്ള ഒരാൾക്ക് നമ്മൾ എഴുതി കൊടുക്കുകയാണെന്ന് വിചാരിച്ചോളൂ. അപ്പോൾ ആ ലീഗൽ ഹെയേഴ്സ് അങ്ങനെ ഒരുപാട് കേസുകൾ വരാറുണ്ട്. ലീഗൽ ഹെയേഴ്സ് വന്നിട്ട് അത് ചോദ്യം ചെയ്യും. ലീഗൽ ഹെയേഴ്സ് എന്ന് പറയുമ്പോൾ പിന്തുടർച്ച അവകാശികൾ, കാരണം അവർക്ക് കിട്ടേണ്ട സ്വത്താണല്ലോ കൊടുക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും അവരത് ചോദ്യം ചെയ്ത് വരാറുണ്ട്. അപ്പൊ പിന്നെ മൈനറിന് മൈനറുകൾക്ക് ഗാർഡിയനെ അപ്പോയിന്റ് ചെയ്യാനായിട്ട് നമുക്കും വില്ലെഴുതാൻ സാധിക്കുന്നതാണ്. ഇനി ഒരു വേറൊരു പ്രധാനപ്പെട്ട വിഷയം, ഒരിക്കൽ വില്ല് എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ വില്ല് ലാസ്റ്റ് വില്ലാണോ എന്നുള്ളൊരു ചോദ്യം വെച്ചു കഴിഞ്ഞാൽ ഇല്ല. ആർക്ക് ഞാനൊരു വില്ല് എഴുതുവാണ്, കുറച്ച് നാൾ കഴിഞ്ഞ് എനിക്ക് ആ വില്ല് വേണ്ട, അതുപോലെയല്ല വേറൊരു വില്ല് വേണം എന്ന് തോന്നിക്കഴിഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമത് നമുക്ക് വില്ല് എഴുതാൻ സാധിക്കും. പക്ഷെ ആദ്യത്തെ വില്ല് അതിന്റെ ആ ഒരു ആദ്യത്തെ വില്ല് നമുക്ക് പിൻവലിച്ചുകൊണ്ട് ആണ് രണ്ടാമത്തെ വില്ല് എഴുതുന്നത്. അപ്പോൾ നിയമം പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് വില്ലാണ് ഒരാളുടെ ലാസ്റ്റ് വില്ലാണ് അയാളുടെ ഫൈനൽ വില്ല്. അപ്പൊ ആ സമയത്ത് അയാൾക്കുള്ള സ്വത്തുക്കൾ വളരെ സ്വത്തുക്കളെ കുറിച്ച് നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്ക്രൈബ് ചെയ്ത് വേണം നമ്മൾ എഴുതാനായിട്ട്. നമ്മളുടെ ഒരു ബാലൻസ് ഷീറ്റ് പോലെ തന്നെയാണ് വില്ലെന്ന് പറയുന്നത്. നമ്മളുടെ സ്വത്തുക്കളെല്ലാം എഴുതി ഇന്ന ഇന്ന സ്വത്ത് ഇന്ന ഇന്ന ആൾക്ക് പോകുന്നു എന്നുള്ള നിലയിൽ എഴുതിയതിന് ശേഷം മാത്രമാണ് വിൽ പത്രം രജിസ്റ്റർ ചെയ്യാൻ പാടുള്ളൂ, അറ്റസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. അപ്പൊ ഇനി ഇതിൽ വേറൊരു കാര്യം കൂടി പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാല് ഒരാള് വില്ലെഴുതി, വില്ലെഴുതിയതിന് ശേഷം അയാൾക്ക് എക്സ്ട്രാ കുറച്ച് വേറെ കുറച്ചും കൂടി ചേഞ്ചസ് വരുത്തണം എന്ന് തോന്നി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു ഡോക്യുമെന്റ് എടുത്ത് വില്ല് ചെയ്യുന്നത് പോലെ തന്നെ എഴുതി, വില്ല് എഴുതുന്നത് എങ്ങനെയാണോ അതേപോലെ എഴുതിയിട്ട് ഇന്ന ഇന്ന കാര്യങ്ങളും കൂടി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നു, ഇന്ന ഇന്ന മാറ്റങ്ങൾ ഞാൻ വരുത്താൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ് ഈ വില്ല് അറ്റസ്റ്റ് ചെയ്യുന്നത് പോലെ തന്നെ അറ്റസ്റ്റ് ചെയ്യാന്നുള്ളതിനെ കുറിച്ച് ഞാൻ പറഞ്ഞില്ല. അറ്റസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് സാക്ഷികൾ എന്തായാലും ഒപ്പിടുക, അത് നിർബന്ധമാണ്. വില്ലിലെ ആകെ ഒരു നിർബന്ധം എന്ന് പറയുന്ന ഒരു കാര്യം ഈ അറ്റസ്റ്റേഷൻ ആണ്, വളരെ വളരെ നിർബന്ധമാണ്. അത് ഇത് ഇതുപോലെ തന്നെ രണ്ട് സാക്ഷികളെ കൊണ്ട് ഒപ്പിടിച്ച് അത് ഈ ഒന്നിൻ്റെ ഒന്നില്ലെങ്കിൽ ഈ വില്ലിന്റെ ഭാഗമായിട്ട് വെക്കാം, അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ടാണെങ്കിൽ അത് കീപ്പ് ചെയ്യാവുന്നതാണ്, അതും ഇതിന്റെ ഭാഗമാണ് എന്നുള്ള ഇത് എഴുതി ചേർത്താൽ മതി. വിൽപത്രം വെറുതെ എഴുതാം, സ്വന്തം ഹാൻഡ് റൈറ്റിംഗിൽ നമുക്ക് ഇഷ്ടമുള്ളതുപോലെയൊക്കെ എഴുതാം എന്നുണ്ടെങ്കിലും ഒരു ലീഗൽ പെർസ്പെക്റ്റീവിൽ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ വിൽപത്രം എന്നും ഒരു വളരെ പ്രധാനപ്പെട്ട ഡോക്യുമെന്റ് ആണ്, നിങ്ങളുടെ സ്വത്ത് സംരക്ഷിക്കുന്ന ഡോക്യുമെന്റ് ആണ്. നിങ്ങളുടെ സ്വത്ത് അനാഥമാവാതെ അത് കറക്റ്റായ ആളുകളിൽ പ്രോപ്പറായ രീതിയിൽ ഉപയോഗിക്കപ്പെടാൻ പോകുന്നു എന്ന് പറയുന്നതാണ്. അപ്പോൾ അവകാശികളും മാത്രമല്ല നമ്മുടെ സ്വത്തും അനാഥമായി പോവാം ചില സമയത്ത്. അപ്പോ അത് പ്രൊട്ടക്ട് ചെയ്യാനാണ് നമ്മൾ വില്ല് എഴുതുന്നത്. അപ്പൊ വില്ല് എന്നും ഒരു ലീഗൽ നോളജ് ഉള്ള ഒരാളെ കൊണ്ട്
വേണം അത് എഴുതിക്കാൻ ഇല്ലാന്നുണ്ടെങ്കിൽ അത് ഒരുപാട് ചലഞ്ചിന് ചോദ്യം ചെയ്യലിന് ഇടവരുത്തുന്നു. ഇല്ല എന്നുണ്ടെങ്കിൽ അത് വളരെ കറക്റ്റായിട്ടാണ് എഴുതിയിരിക്കുന്നത്, രജിസ്ട്രേഷനൊക്കെ കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ അത് ബുദ്ധിമുട്ടില്ലാതെ കടന്നുപോകും. ഇത് ഈ ഈ അടുത്ത സ്ലൈഡ്, ഇപ്പൊ ഞാൻ ഇത് കാണിച്ചിരിക്കുന്ന സ്ലൈഡ്, അത് ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ്, മൈനർ എഴുതാൻ കഴിയില്ല, സൗണ്ട് മൈൻഡ് ഉള്ള ഒരാൾക്ക് എഴുതാൻ പറ്റുള്ളൂ. സൗണ്ട് മൈൻഡ് എന്ന് പറയുന്നത് ഇങ്ങനെ ആരൊക്കെയാണ് എന്നുള്ള കാര്യമാണ് ഞാനിപ്പോ ഈ ഈ കാണുന്ന സ്ലൈഡിൽ. പിന്നെ കോർപ്പറേറ്റുകൾക്ക് ബില്ല് എഴുതാൻ സാധിക്കില്ല. കോർപ്പറേറ്റ് ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആയിരുന്നു. മുമ്പത്തെ നിഖിലിന്റെ സെഷൻസ് ഒക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയണ്ടാവുമായിരിക്കും, കോർപ്പറേറ്റ് എന്ന് പറയുന്നത് ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ്, പക്ഷെ അവർക്ക് ബില്ല് എഴുതാൻ സാധിക്കില്ല. അപ്പോ കോർപ്പറേറ്റ് സ്വത്തുകൾ ബില്ലിലൂടെ നിങ്ങൾക്ക് എഴുതാൻ സാധിക്കില്ല. ഇനി എന്തിനാണ് നമ്മൾ ബില്ല് എഴുതുന്നത്? ഇതാണ് നമ്മുടെ പ്രധാന വിഷയം. എന്തിനാണ് നമ്മൾ ബില്ല് എഴുതുന്നത്? പ്രോപ്പറായി അത് ശരിയായ രീതിയിൽ നിങ്ങളുടെ സ്വത്ത് എല്ലാവരിലേക്കും എത്തിച്ചേരുക, നമ്മുടെ മരണശേഷം അത് കറക്റ്റായി നമ്മൾ ആഗ്രഹിക്കുന്ന നമ്മുടെ വിൽ, നമ്മുടെ ഇന്റൻഷൻ, അത് അത് നമ്മൾ പേപ്പറിലാക്കി വെക്കുകയാണ്, അതിനൊരു നിയമത്തിന്റെ സാധൂകരണം കൊടുക്കുകയാണ്, അതിനാണ് നമ്മൾ വില്ല് എഴുതുന്നത്. അപ്പൊ ഇത് അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു വില്ലില്ല എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കുന്നു? പേഴ്സണൽ ലോസ് അപ്ലൈ ചെയ്യുന്നു. പേഴ്സണൽ ലോസ് അപ്ലൈ ചെയ്താലുള്ള ബുദ്ധിമുട്ട്, അവിടെയാണ് നമ്മുടെ വിഷയം വരുന്നത്. പേഴ്സണൽ ലോസ് ഹിന്ദു സക്സേഷൻ ആക്ട് 1956 ആണ് ഫോളോ ചെയ്യുന്നത്. ഇനി എന്റെ പേഴ്സണലായി വന്നിരുന്ന എക്സ്പീരിയൻസിനെ കുറിച്ച് ഞാൻ പറയാം. 56 മുൻപ് അക്വയർ ചെയ്ത പ്രോപ്പർട്ടികൾ, 56 മുൻപ് സ്വത്ത് കൈമാറ്റം ചെയ്തു വന്ന കുറെ ഒരു ഫാമിലി, ആ ഫാമിലിയിലുള്ളവർക്ക് ഇന്നും സ്വത്ത് ലഭിച്ചിട്ടില്ല, അവരുടെ പാർട്ടീഷൻ ഇന്നും കഴിഞ്ഞിട്ടില്ല. 56 മുൻപുള്ളതാണ്, മിതാക്ഷര ലോ ഫോളോ ചെയ്യുന്നതാണ് ആ ഹിന്ദു കുടുംബം. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാല് ഒരു കോപാഴ്സണറി എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഉണ്ട്. അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആൺകുട്ടി ജനിക്കുമ്പോ തന്നെ ആ ആൺകുട്ടിക്ക് സ്വത്ത് ചെല്ലുന്ന ഒരു സിസ്റ്റം അതായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് ഇപ്പോ 10 സെന്റ് ഭൂമിയാണുള്ളതെന്നുണ്ടെങ്കിൽ ആ 10 സെന്റ് അച്ഛനായിരിക്കും. അതിനുശേഷം ഒരാൺകുട്ടി ജനിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് ആൺകുട്ടിക്ക് പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് 5 സെന്റ് അച്ഛനും 5 സെന്റ് മോന്. പിന്നെ അടുത്തൊരു ആൺകുട്ടി ജനിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് അതിനനുസരിച്ച് വീണ്ടും ഡിവിഷൻ നടക്കുന്നു. അങ്ങനെ സ്ത്രീകൾക്ക് അതിൽ റൈറ്റ് ഇല്ല. അപ്പൊ 56 മുമ്പുള്ള നിയമമാണെന്ന് ആലോചിക്കണം. ഇത് മിതാക്ഷര ലോ ഫോളോ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാല് അതിന്റെ ബുദ്ധിമുട്ട് എന്താന്ന് വെച്ചാൽ സ്ത്രീകൾക്ക് ആ റൈറ്റ് ലഭിക്കുന്നില്ല. അപ്പൊ ഈ അടുത്തുള്ള ഒരു കോടതി വിധിയിൽ സ്ത്രീകൾക്കും കോപാർസണറി റൈറ്റ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ വിധി വന്നു. പക്ഷെ ഒരുപാട് നൂലാമാലകൾ ഇപ്പോഴും അവരുടെ കേസിലുണ്ട്. കുറെ ലൂപ്പ് ഹോൾസ്. ഇന്നും എറണാകുളത്തെ പ്രൈം പ്രോപ്പർട്ടിയാണത്, പക്ഷെ ഇന്നും അവർക്കത് ഉപയോഗിക്കാൻ സാധിച്ചിട്ടില്ല. അതാണ് ഇതിൽ ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. അപ്പോ ആദ്യത്തെ സ്റ്റേജ് കഴിഞ്ഞപ്പോ കോടതി പറഞ്ഞു ഇപ്പൊ പുരുഷന്മാർക്ക് വലിയൊരു പെർസെന്റേജ്, 10-20% ഇന്ന് 18 സെന്റോളം പുരുഷന്മാർക്കും ഓരോ സെന്റ് വെച്ച് സ്ത്രീകൾക്കും കിട്ടുന്ന അവസ്ഥയിലാണ് ഇന്ന് ആ പ്രോപ്പർട്ടിയുടെ ഡിവിഷൻ നിൽക്കുന്നത്. അപ്പൊ ഒരു വില്ല് നമ്മൾ എഴുതി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഇൻജസ്റ്റിസ് നമുക്ക് മാറ്റാൻ സാധിക്കും. അതായത് ആ അച്ഛൻ മരിക്കുന്ന സമയത്ത് വിചാരിച്ചു കാണില്ലത് ഇങ്ങനെയായിരിക്കും നടക്കാൻ പോകുന്നത്. അത് തുല്യമായി ഡിവൈഡ് ചെയ്യാനുള്ള ഒരു പാർട്ടീഷൻ സൂട്ടിന്റെ പുറത്താണ് ഇതെല്ലാം വന്നു ചേർന്നത്. അപ്പോ ഇന്നും അവരുടെ ഇടയില് ഓരോരുത്തരോടൊരു മരിച്ചുപോയിക്കൊണ്ടിരിക്കുകയാണ് അവർക്ക്. എന്നാലും അവർ ആ തർക്കം തീരുന്നില്ല. ഇനിയുള്ള ഒരു ഭാവിയിലേക്കുള്ളവർക്കും അത് എത്തുമോ എന്ന് തന്നെ സംശയമായിട്ട് ഇപ്പോഴും മീഡിയേഷനിലില്ലാതെ നിൽക്കുകയാണ്. അതൊരു അപ്പൊ ഞാനിത് 1956 ഹിന്ദു സക്സഷൻ ആക്ട് 56 മുമ്പുള്ള കഥയാണ് ഞാനിപ്പോ പറഞ്ഞത്. അതേസമയം സക്സേഷൻ ആക്ട് 56 ശേഷം ക്ലാസ് 1 ഹെയേഴ്സ്, ക്ലാസ് 2 ഹെയേഴ്സ്, ക്ലാസ് 3 ഹെയേഴ്സ് എന്നൊക്കെ പറഞ്ഞ ഒരുപാട് ഹെയേഴ്സ് ഉണ്ട്. അപ്പൊ ഇവർക്ക് എല്ലാവർക്കും ഒരാൾ മരിച്ചിട്ട് ഒരാള് ജീവിച്ചിരിപ്പില്ലെങ്കിൽ അടുത്ത ആൾക്ക്, അടുത്ത ആള് ജീവിച്ചിരിപ്പില്ലെങ്കിൽ അടുത്ത ആൾക്ക് സ്വത്ത് ചെയ്യുന്നു. അങ്ങനെ ഇതൊരു ഒരു 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 സാഗ പോലെയാണ്. അതേസമയം ഒരു ബില്ലാണെന്നുണ്ടെങ്കിൽ ക്ലിയർ ആയിട്ട് ക്രിസ്ത്യൻസിന്റെ ആണ് ഏറ്റവും എളുപ്പം. ഇന്ത്യൻ സക്സേഷൻ ആക്ട് പ്രകാരം ക്രിസ്ത്യൻസിന് വളരെ എളുപ്പത്തിലുള്ള ഒരു ഡിവിഷനാണ് ക്രിസ്ത്യൻസിനുള്ളത്. അപ്പൊ അതേപോലെ ഒരു ഡിവിഷൻ എല്ലാവർക്കും വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ, ഒരു യൂണിഫോം സിവിൽ കോഡ് വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരേ നിയമം അപ്ലിക്കബിൾ ആയാൽ ഈ ബുദ്ധിമുട്ട് കുറെയൊക്കെ നമുക്ക് ഒഴിവാക്കാം. പക്ഷേ ലീഗൽ ഹെയേഴ്സിന് പോലും സ്വന്തം സ്വത്ത് എത്തുന്നില്ല എന്നുള്ളതാണ് ഇങ്ങനെയുള്ള ഡിവിഷൻ, ഈ പേഴ്സണൽ ലോ ഫോളോ ചെയ്യുമ്പോൾ ഉള്ള കാര്യം എന്നാണ് ഞാൻ പറയുന്നത്. അപ്പൊ
ബില്ല് എഴുതി വെച്ചാൽ അത് എങ്ങനെ ഡിവൈഡ് ചെയ്യാം എന്നുള്ളത് നമുക്ക് നേരത്തെ തീരുമാനിക്കാം, ഒരു ഇൻജസ്റ്റിസ് ഇല്ലാതെ തീരുമാനിക്കാം. വേറൊരു ഇൻസ്റ്റൻസ് ഞാൻ പറഞ്ഞു കഴിഞ്ഞാല്, അതായത് ഒരു ഇപ്പോ ചിലര് പെൺകുട്ടികളെ കല്യാണം കഴിച്ചു കഴിഞ്ഞു കഴിയുമ്പോൾ, അതായത് ഒരു മതത്തിന്റെ ഡിഫറൻസിലല്ല ഞാൻ പറയുന്നത്, പെൺകുട്ടികളെ കല്യാണം കഴിച്ചു കഴിയുമ്പോൾ പെൺകുട്ടികൾക്കുള്ള സ്വത്ത് കൊടുക്കുന്നു, ഒരു 50 ലക്ഷം വെച്ച് കൊടുക്കുന്നു എന്ന് വിചാരിക്കുക. രണ്ട് പെൺകുട്ടികളുണ്ട്, ഒരു ആൺകുട്ടിയുണ്ട്, 50 ലക്ഷം വെച്ച് കൊടുത്തു. അപ്പൊ ഈ ആൺകുട്ടിക്കും ഒരു 50 ലക്ഷം അച്ഛൻ കരുതി വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അച്ഛൻ പെട്ടെന്ന് മരണപ്പെട്ടു, ഈ 50 ലക്ഷം എന്ന് പറയുന്നതിൽ ഈ പറയുന്ന എല്ലാ ലീഗൽ ഹെയേഴ്സിനും അവകാശം വരികയാണ്. അപ്പൊ അച്ഛൻ മനസ്സിൽ വിചാരിച്ചിട്ടവ ഈ 50 ലക്ഷം കൂടി എന്റെ ഈ മകന്, ഈ വരുന്ന 50 ലക്ഷം എന്റെ മകനാണ് വിചാരിച്ചു വെച്ചിട്ടുണ്ടാവും. പക്ഷെ അതിന് മുന്നിൽ അദ്ദേഹം മരണപ്പെട്ടു പോയി, ഈ 50 ലക്ഷം അദ്ദേഹത്തിന് ഈ ഈ പറയുന്ന ആ പ്രോപ്പർട്ടിയിൽ 3 മക്കൾക്കും അവകാശം വരുന്നു എന്നുള്ളതാണ്. അപ്പൊ ചിലര് പെൺകുട്ടികൾക്ക് പിന്നീട് കൊടുക്കാൻ വെച്ചിട്ടുണ്ടാവും. അങ്ങനെ മനസ്സിലുള്ള ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ വിചാരിച്ചു വെച്ചിട്ടുണ്ടാവും. അപ്പൊ ഇതൊന്നും പ്രോപ്പറായ ഇത് എങ്ങനെ ഇങ്ങനെ ഒരുപാട് സിറ്റുവേഷൻ ഇപ്പൊ കേൾക്കാനിരിക്കുന്ന എല്ലാവർക്കും അറിയണ്ടാവും. ഇത് ഒരുപാട് സിറ്റുവേഷൻ, കേസ് സ്പെസിഫിക് ആയിട്ട് ഒരുപാട് സിറ്റുവേഷൻസ് എല്ലാവരുടെയും കേസുകളിൽ ഉണ്ടാവും. അപ്പൊ ഒരു വില്ല് എഴുതി വെച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ കുറെയൊക്കെ ഈ പ്രശ്നങ്ങൾ തീർക്കാം. മുസ്ലിംസിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, മുസ്ലിംസ് പൊതുവെ അങ്ങനെ വില്ല് എഴുതാറില്ല, അതാണ് ഒരു സത്യം. അങ്ങനെ എഴുതാൻ ഒരു ലിമിറ്റേഷൻ ഉണ്ട്. 1/3 ഒരാൾക്കുള്ള സ്വത്തിന്റെ 1/3 മാത്രമേ വില്ല് എഴുതി മറ്റൊരാൾക്ക് കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. ഇല്ല എന്നുണ്ടെങ്കിൽ അവരുടെ സ്വത്ത് അവരുടെ പിന്തുടർന്ന അവകാശികൾക്ക് തന്നെ ചെല്ലണം എന്നുള്ളതാണ് ഫോളോ ചെയ്തു വരുന്നത്. 1/3 മാത്രമേ ഒരു ആൾക്ക് കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. അത് അയാളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൊടുക്കാം. ചിലപ്പോൾ ഒരു ലീഗൽ ഹെയറിന് കൂടുതൽ കൊടുക്കാം, അല്ലെങ്കിൽ പള്ളിക്ക് കൊടുക്കാം, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഏതെങ്കിലും ഗിഫ്റ്റ് ആയിട്ട്, ഏതെങ്കിലും ഗിഫ്റ്റ് പർപ്പസിന്, ചാരിറ്റി പർപ്പസിന് കൊടുക്കാം. അങ്ങനെ അങ്ങനെ ചെയ്യാം. പക്ഷേ മുസ്ലിംസിന്റെ ഇടയിലുള്ള ബുദ്ധിമുട്ട് ഇതാണ്, 1/3 മാത്രമേ വിക്രി ചെയ്യാൻ പറ്റുള്ളൂ. അതേസമയം ഹിന്ദു ആണെങ്കിൽ എന്റയർ സ്വത്ത് നമുക്ക് ലീഗൽ ഹെയേഴ്സിന് അല്ലാതെ മറ്റാർക്കെങ്കിലും കൊടുക്കാം. ചില ലീഗൽ ഹെയേഴ്സിന് കൂടുതൽ കൊടുക്കാം, കുറവ് കൊടുക്കാം. ഇതൊക്കെ നമ്മുടെ സോറി കുറച്ചും കൂടി എനിക്ക് പറയാനുണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഇത് ബില്ല് എഴുതുന്നതിന്റെ ഒരു ആവശ്യകതയെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. കേസ് ടു കേസ് ആണ്, ഓരോ ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് ഇത് അപ്ലൈ ചെയ്യുന്നത്. അപ്പോ നിങ്ങൾക്കറിയാം, കേട്ടിരിക്കുന്നവർക്ക് അറിയുന്നുണ്ടാവും അവരവരുടെ വീട്ടിലെ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ എന്തെല്ലാം അവർ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതല്ല. അപ്പൊ ഇതാണ് ഒരു ബില്ലിന്റെ പ്രാധാന്യം. നമ്മൾ എന്തുകൊണ്ട് എഴുതണം എന്ന് പറയുന്നതിന്റെ പ്രാധാന്യം അതാണ്. പിന്നെ ചില ഒരു ഒരു സിറ്റുവേഷനും കൂടി ഉണ്ട്, ഒരു 5 മിനിറ്റും കൂടി ഉള്ളൂ എൻ്റെ ടോക്ക്. അതായത് നമ്മൾ എക്സ്ട്രാ, അതായത് ഒരിക്കൽ വില്ലെഴുതി, വില്ലെഴുതിയതിനു ശേഷം എക്സ്ട്രാ കുറച്ച് സമ്പാദിച്ചു, അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അപ്പോൾ പഴയ വില്ല് അങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ട് തന്നെ എക്സ്ട്രാ വന്ന സാധനം, എക്സ്ട്രാ വന്നിരിക്കുന്ന സ്വത്ത് റെസിഡ്യുവൽ ക്ലോസ് എന്നാണ് നമ്മൾ അതിനെ പറയുക. എക്സ്ട്രാ വരുന്നത് എഴുതി ചേർക്കണം, അത്രയേ ഉള്ളൂ. ഒരു പഴയ വില്ല് നിലനിർത്തിക്കൊണ്ട് തന്നെ അത് പിൻവലിക്കാതെ ഇന്ന ക്ലോസും കൂടി വരുന്നു എന്നുള്ള നിലയിൽ എഴുതി ചേർക്കണം. ഇത് ബില്ലിന്റെ അറ്റസ്റ്റേഷൻ ആണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. 2 പാർട്ടീസ് സൈൻ ചെയ്യണം. ആര് പാർട്ടീസ് എന്ന് പറയുന്നത്? വിറ്റ്നസ്സസ്. 2 വിറ്റ്നസ്സസ് ഇത് എന്തായാലും സൈൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഈ വിറ്റ്നസ്സസ് എന്ന് പറയുന്നത് ഇതേപോലെ തന്നെ മൈനർ ആവാൻ പാടില്ല, അതേപോലെ ഒരു മദ്യലഹരിയിലാവാൻ പാടില്ല, കോമ്പിറ്റന്റ് ആയിട്ടുള്ള ഒരാളായിരിക്കണം. 2 പേരായിരിക്കും വിറ്റ്നസ്സസ്, അവരുടെ പ്രസൻസിലായിരിക്കണം ഈ ഇത് വില്ല് അറ്റസ്റ്റ് ചെയ്യേണ്ടത്. അറ്റസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിഗ്നേച്ചർ ഇടുക, ഇനീഷ്യൽ ചെയ്യുക, അവർ പരസ്പരം കണ്ടുബോധിക്കുക. ഇത് യാതൊരു തരത്തിലും ഒരു ഒരു മാൽ പ്രാക്ടീസോ ഫ്രോഡോ മറ്റൊരു പുറമേൽ നിന്നുള്ള ബാഹ്യമായ പ്രേരണകളോ ഒന്നുമില്ലാതെയാണ് ഇവര് ഈ വില്ലെഴുതിയിരിക്കുന്നത് ഉറപ്പുവരുത്തിക്കൊണ്ട് 2 സാക്ഷികൾ. ഈ സാക്ഷികൾ പിന്നീട് എന്തെങ്കിലും ചോദ്യം ചെയ്യൽ വില്ല് വന്നു കഴിഞ്ഞാൽ, വിൽപത്രത്തിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അവരതും ഒരു സാക്ഷികളായി അവർക്ക് പ്രവർത്തിക്കുകയും ചെയ്യാവുന്നതാണ്. അപ്പോൾ സാക്ഷികൾ വളരെ പ്രധാനമാണ്, നിർബന്ധമാണ്. ഇത്
പിന്നെ വിൽപത്രത്തിൽ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന എല്ലാ സ്വത്തുകളും അതിൽ കൃത്യമായി ഡിസ്ക്രൈബ് ചെയ്തിരിക്കണം. കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ആളുടെ കൃത്യമായ ഡിസ്ക്രിപ്ഷൻ കൊടുക്കണം. വയസ്സ്, അഡ്രസ്സ്, അച്ഛൻ്റെ പേര്, കറക്റ്റ് ആയിട്ടുള്ള വിവരങ്ങളെല്ലാം. ഇപ്പോൾ നമ്മളെല്ലാവരും ആധാർ കാർഡും അങ്ങനത്തെ പാസ്പോർട്ട് നമ്പറും എന്തെങ്കിലും അങ്ങനത്തെ ഒരു ഡോക്യുമെൻറ്റോടു കൂടിയാണ് നമ്മൾ എഴുതുന്നത്. കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ആളുടെയും ഡീറ്റെയിൽസ് വളരെ കൃത്യമായി കൊടുക്കണം. എക്സിക്യൂട്ടർ ആണെങ്കിലും അയാൾക്കും ആരാണ് എക്സിക്യൂട്ടർ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഇല്ലാത്ത രീതിയിൽ വേണം നമ്മളത് അതും എഴുതാനായിട്ട്. എക്സിക്യൂട്ടറിനെ കുറിച്ചുള്ള വിവരണവും കൊടുക്കുക. അതായത് നിങ്ങളൊരു ലീഗൽ ഹെൽപ്പ് എടുക്കുന്നത് തന്നെയായിരിക്കും എപ്പോഴും നല്ലത്. ഇല്ല, ഒരു പേപ്പറിൽ എഴുതാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇത്രയെങ്കിലും നീറ്റായി നമ്മളത് എഴുതിയിരിക്കണം. പിന്നീട് പിന്നെയുള്ളൊരു വിഷയം ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ നോമിനേഷൻ്റെ ഒരു വിഷയം പറയുന്നുണ്ട്. എൻ്റെ സ്ലൈഡ് മാറിപ്പോയി, ഞാനിപ്പോൾ വേറെ ഇതിലാണ് ഉപയോഗിക്കുന്നത്, അപ്പോൾ സ്ലൈഡ് കാണുന്നില്ല. നോമിനേഷൻ വില്ലാണോ എന്നുള്ളൊരു സംശയം വരാറുണ്ട്. നോമിനേഷൻ വില്ലല്ല, നോമിനി എന്ന് പറയുന്ന ഒരാള് അത് ഉപയോഗിക്കാനുള്ള സ്വാതന്ത്ര്യമില്ല. റിസീവ് ചെയ്ത് അത് കൈവശം വെക്കാനും അത് മറ്റുള്ളവർക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കാനും മാത്രമേ അയാൾക്ക് സാധിക്കുകയുള്ളൂ. അയാൾക്ക് സ്വന്തമായി അത് ഉപയോഗിക്കാനുള്ള ഫുൾ റൈറ്റ് അയാൾക്ക് നോമിനേഷൻ വഴി കിട്ടുന്നില്ല. നോമിനേഷൻ ചെയ്തു വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഒരിക്കലും വില്ലല്ല. അത് അങ്ങനെ കൈവരുന്ന സ്വത്ത് അയാൾക്ക് ഉപയോഗിക്കാനുള്ള അവകാശമില്ല. ഒരു നോമിനിക്ക് അത് ഉപയോഗിക്കാനുള്ള അവകാശം ഇല്ല. ഇനി എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ഒരു കാര്യം കൂടി, ഇത് വില്ല് പ്രൊബേറ്റ് ചെയ്യാന്നുള്ളൊരു കാര്യം. പ്രൊബേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ മരണപ്പെട്ടു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ എക്സിക്യൂട്ടർ ഉടനെ തന്നെ കോടതിയിൽ പോയി അപേക്ഷ കൊടുത്ത് ആ വില്ലിനെ കോടതിയുടെ സീലും സ്റ്റാമ്പും വെച്ചു കഴിഞ്ഞാൽ വില്ല് പിന്നെ പക്കയായി. പിന്നെ നിങ്ങൾ വേറെ ഒന്നും നോക്കണ്ട. അപ്പോൾ എക്സിക്യൂട്ടർ ഇല്ലാത്ത അവസ്ഥയിൽ ഒരു അഡ്മിനിസ്ട്രേറ്റർ വെക്കാമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ഇനി എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിഖിൽ. ഓക്കെ, താങ്ക് യു, താങ്ക് യു നൂറിയ. ഞാൻ ജസ്റ്റ് ഒന്ന് ഇവിടെ എല്ലാവരുടെയും അറിവിലേക്ക് പറയുന്നത്, ഞാൻ ഇവിടെ സ്ക്രീനിലൊരു പ്രശ്നം പറ്റി, അപ്പൊ അതിന്റെ പേരിലുള്ള ഒരു ഡിഫിക്കൽട്ടിയാണ്. അപ്പോ എല്ലാവർക്കും എല്ലാവരുടെ പേരിലും എന്റെ പേരിലും ഫസ്റ്റ് ഓഫ് ഓൾ നൂറിയയ്ക്ക് ഒരു താങ്ക്സ് പറയാണ്. കാരണം ഇത് വളരെ ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു സെഷനായിരുന്നു. അതിനേക്കാൾ ഉപരി ഇത് എല്ലാവരുടെ ആവശ്യമാണ്. പക്ഷെ മിക്ക ആൾക്കാർക്കും ഇതിനെക്കുറിച്ച് ചിന്തിക്കാൻ പലപ്പോഴും പറ്റാറില്ല. ഇപ്പൊ ഒരു ഫാമിലിയിലൊക്കെ ഒരു വില്ല് എഴുതി വെക്കാൻ ആരെങ്കിലും ഒരു അഡ്വൈസ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ തന്നെ വളരെ ഒരു ഒരു വിഷമമായി പിടിച്ചുള്ള ഒരു പരിപാടിയാണ്. പക്ഷെ എന്നാലും ഇതൊരു നെസസറിയാണ്. ഇപ്പൊ നമ്മുടെ ഒരു ഒരു എക്സാമ്പിള് പറയണ്ടായി, അതുപോലെ തന്നെ ഒരാൾക്കൊരു സംശയമില്ല, വളരെ ജെനുവിൻ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോ ഇന്ന് ഇപ്പോ ഒരു ഫാമിലിയിൽ എന്താ പറയാ, ഒരു പെൺകുട്ടികളെ കല്യാണം കഴിപ്പിച്ചു വിട്ടു, അവർക്ക് വേണ്ട എന്താ പറയാ ഗിഫ്റ്റോ എന്ത് എല്ലാരും കൊടുത്തു, അതിനൊരു ബാക്കി ഫാമിലിയിൽ ഒരു സ്വത്തുണ്ട്. അപ്പോ ഐഡിയലി ആ സ്വത്ത് ചിലപ്പോ ആൺകുട്ടിക്കാണ് വരേണ്ടത്. ആൺകുട്ടിക്ക് കല്യാണത്തിന്റെ ടൈമിലൊന്നും ഗിഫ്റ്റ് ഒന്നും കൊടുത്തിട്ടില്ല. ഇവൻ അതുപോലെ ചിലപ്പോ ആൺകുട്ടിയായിരിക്കും ഈ ഈ ഫാമിലി റൺ ചെയ്യണതും എല്ലാ ഫിനാൻഷ്യൽ കാര്യങ്ങളും നോക്കണതും, അങ്ങനെ കുറെ സിറ്റുവേഷനിൽ. അപ്പൊ ബില്ല് എഴുതിയിട്ടില്ല. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് സ്വത്ത് എങ്ങനെയായിരിക്കും ബാധിക്കുക, അതൊന്ന് ജസ്റ്റ് പറഞ്ഞതാണ്. ഒന്നും കൂടി ഒന്ന് ഒന്ന് ക്ലാരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഒരു നമ്മുടെ കൂട്ടത്തിലൊരാൾക്കൊരു കറക്റ്റ് ഇൻഫോർമേഷൻ ആയിരിക്കും. അല്ല, അത് അത് പലയിടത്തും നടക്കുന്ന കാര്യങ്ങളാണ്. ഇപ്പൊ ഒരു മുസ്ലിം കുടുംബം എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാല് 300-350 പവനൊക്കെ കൊടുത്തു കൊടുത്താണ് പെൺകുട്ടികളെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കുന്നത്. വലിയ വലിയ കുടുംബങ്ങളുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. അല്ലെങ്കിൽ തന്നെയും ചെറിയ കുടുംബങ്ങളുടെ കാര്യം തന്നെയാണെങ്കിലും ഒത്തിരി ബുദ്ധിമുട്ടി കല്യാണ ചെലവ് അതൊക്കെ കൊടുത്തതിന് ശേഷം അവർക്കുള്ള സ്വത്തും കൂടി കൊടുത്തു വിട്ടിട്ടാണ് കല്യാണം നടത്തുന്നത്. അതിനുശേഷം വരുന്ന സ്വത്ത് ന്യായമായും അത് ഒരു ആൺകുട്ടിക്കാണ് ചെല്ലേണ്ടത്. അത് അവർക്ക് ഒരു പെൺകുട്ടിയല്ലാണെങ്കിൽ ഇരട്ടിയാണ്. അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. കാരണം എന്താ വെച്ചാൽ ഡിവിഷൻ വളരെ ഡിവിഷൻ എല്ലാവർക്കും ഡിവിഷൻ വളരെ എല്ലാവർക്കും നിലയിൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞാല് പെൺകുട്ടികൾക്ക് കൊടുത്തതുപോലെ തന്നെ ആൺകുട്ടിക്കും കിട്ടണം. പക്ഷേ അത് കൂടാതെ ആൺകുട്ടി വീട് നടത്തുന്നു, ചുമതല നടത്തുന്നു, ആൺകുട്ടിയുടെ കല്യാണം ചിലപ്പോൾ ആൺകുട്ടി തന്നെ നടത്തുന്നു. പിന്നെ അതിന്റെ ചെലവുകൾ
ഇതെല്ലാം നടക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ അത് ഉടനെ തന്നെ എന്ന് ഞാൻ പറയും, ഉടനെ തന്നെ ഇത്ര ഇത്ര സ്വത്തുകൾ വൃത്തിയായി അത് വില്ലിൽ എഴുതണം. ഇത്രയും സ്വത്തുക്കൾ, ഇത്രയും സ്വർണ്ണാഭരണം അല്ലെങ്കിൽ ഇത്രയും ക്യാഷ് കൊടുത്ത് ഞാൻ എന്റെ മൂത്ത മകളെ വിവാഹം കഴിപ്പിച്ചയച്ചിട്ടുണ്ട്, ഇത്രയും ക്യാഷ് കൊടുത്ത് ഞാൻ എന്റെ രണ്ടാമത്തെ മകളെ വിവാഹം കഴിച്ചിട്ടുണ്ട്, അതിനെല്ലാം ഡിസ്ക്രിപ്ഷൻ പോലെ ഷെഡ്യൂൾ പോലെ അറ്റാച്ച് ചെയ്യണം. എന്നിട്ട് കൃത്യമായി പറയണം ഇനി വരുന്ന ചെലവുകളും ഇനി വരാനിരിക്കുന്ന ചെലവുകളും, കുടുംബം നോക്കാനിരിക്കുന്നത്, അമ്മയെ നോക്കണം എന്നുള്ള അവസ്ഥ ഉണ്ടാവും, ചിലപ്പോൾ അമ്മൂമ്മ ഉണ്ടാവും, ഇതൊക്കെ ഈ ഒരു ആൺകുട്ടിയുടെ തലയിലായിരിക്കും ഇരിക്കുന്നത്. അപ്പോ പൊതുവെ ആരും അങ്ങനെ ചിന്തിക്കാറില്ല എന്ന് തോന്നുന്നു. നമ്മൾ കാണുന്ന ഒരു ഇൻജസ്റ്റിസ് ആണ്, നമ്മള് ഒരു കുടുംബം നടത്തുന്ന അത്ര എളുപ്പമുള്ള കാര്യമല്ലല്ലോ. അപ്പോ അത് ഒരു വില്ലിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാല് അത് ആവശ്യപ്പെടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വീട്ടിലൊരു പ്രശ്നം ഉണ്ടാക്കാൻ പറയണ പോലെ ഇപ്പം അല്ല. ഇപ്പൊ മിക്കപ്പോഴും ആളുകളുടെ ഒരു പ്രശ്നമാണ്, കാരണം ഇതൊരു തെരുവിന് ആവശ്യമാണെങ്കിലും ഇപ്പൊ ഓപ്പൺ ആയിട്ട് ഈ ഒരു ഡിസ്കഷൻ നടത്താനായിട്ട് പലർക്കും പറ്റാത്തൊരു. അപ്പൊ ഇതിന് നമ്മള് സംസാരിച്ചാല് നമ്മള് പറഞ്ഞപ്പോ ഹാൻഡ് റിട്ടേൺ മതി, രജിസ്റ്റേർഡ് വേണമെന്നുള്ളത്. അപ്പൊ ഇത് പറഞ്ഞിരുന്നെങ്കിലും അതൊന്ന് കൃത്യമായിട്ട് ഒന്നുകൂടി സ്ട്രെസ് ചെയ്തിട്ട് പറയാൻ പറ്റും, വാട്ട് ഇസ് ഡിഫറൻസ്, എന്താണ് ഈ നമ്മള് ഹാൻഡ് റിട്ടേൺ ആയിട്ട് എഴുതുന്നതും അതുപോലെ രജിസ്റ്റേർഡ് ആയിട്ട് ചെയ്യണതും ഒരു ഒരു പ്രൊഫഷണലിന്റെ ഹെൽപ്പ് എടുത്തിട്ട് ബില്ല് എഴുതണതിന്റെ ഒരു ഇമ്പോർട്ടൻസ് ഒന്ന് പറയുകയാണെങ്കിൽ നന്നായിരിക്കും. അതെ, അത് ഹാൻഡ് റിട്ടേൺ എഴുതിയാൽ സത്യം പറഞ്ഞാൽ അത് കോടതിയുടെ മുൻപിൽ കൂടുതൽ വിലയുള്ളതാണ്. ഹാൻഡ് റിട്ടേൺ പ്ലസ് രജിസ്റ്റേർഡും കൂടി ആണെങ്കിൽ അതൊന്നും കൂടി നല്ലതാണ്. രജിസ്റ്റേർഡ് എന്ന് പറയുമ്പോൾ അതിന് ഒന്നാമത്തെ ഒരു ഗവൺമെന്റ് ഓഫീസറിന്റെ മുൻപിൽ ഒരു വലിയ ഒരു ഗവൺമെന്റ് ഓഫീസറിന്റെ മുൻപിൽ പോയി രണ്ട് സാക്ഷികളുടെ പ്രസൻസിൽ അതിൽ യാതൊരു ഇൻഫ്ലുവൻസും ഇല്ല, അയാളുടെ സ്വമനസ്സാലെ വോളണ്ടറി ആയിട്ട് സ്വന്തം ഇഷ്ടപ്രകാരമാണ് ഞാൻ ഈ ബില്ല് എഴുതിയിരിക്കുന്നത് എന്ന് അയാൾക്ക് അയാൾ പറയുകയാണ്, ഡിക്ലെയർ ചെയ്യുവാണ്. അതേസമയം ഞാനൊരു പേപ്പറിൽ എഴുതി ഞാനൊരു അലമാരിയിൽ കൊണ്ടുപോയി വെച്ചു, അതാരും കണ്ടിട്ടില്ല, അതൊന്നും ചെയ്തിട്ടില്ല, രണ്ടുപേരും ഒപ്പിട്ടു. അതിന് ഒരു നിയമത്തിന്റെ മുൻപിൽ അതിന്റെ സാധ്യത വളരെ കുറവാണ്. അപ്പോ ചോദ്യം ചെയ്തു വന്നു കഴിഞ്ഞു കഴിഞ്ഞാല് നമ്മൾക്കത് വളരെ കിട്ടിയ ആൾക്കും ബുദ്ധിമുട്ടാണ്, അത് പിന്നെ അത് നമ്മൾ കൂടുതലൊരു ബർഡൻ ഉണ്ടാക്കി വെക്കുന്ന പോലെയായിരിക്കും. അപ്പോ രജിസ്ട്രേഷൻ ഏത് ഡീഡും രജിസ്റ്റർ ചെയ്യാൻ പറയുന്ന പോലെ തന്നെ വിൽപത്രം എന്ന് പറയുന്ന ഒരു ഉപദ്രവകാരി അല്ലാത്തൊരു ഡോക്യുമെന്റ് ആണ്. അത് എഴുതി വെച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് അത് നമ്മൾ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അത് എത്തുന്നു എന്നുള്ള ഒരു ഡയറക്ട് ഇംപ്ലിക്കേഷൻ. അപ്പോ അതുകൊണ്ട് മീറ്റിംഗ് മാറ്റിടാന്ന് വിചാരിച്ചാ. ഒന്നും കിട്ടത്തില്ല, എല്ലാരും ഇതാണ്, അപ്പൊ തന്നെ എല്ലോ ലേറ്റോ. ജിത്തു സംസാരിച്ച് കേട്ടെ. ഓക്കെ, രജിസ്ട്രേഷൻ മാൻഡേറ്ററി അല്ല, മാൻഡേറ്ററി എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞു നിർബന്ധമല്ല, പക്ഷെ ഞാൻ പറയുന്നു നിങ്ങൾ നിർബന്ധമായിട്ട് രജിസ്റ്റർ ചെയ്യുക, അതാണ് അതിന്റെ ശരി. അത് അതുകൊണ്ട് നിങ്ങൾക്ക് ഭാവിയിൽ ലീഗൽ നൂലാമാലകൾ ഒഴിഞ്ഞ് കൃത്യമായൊരു വില്ലാണ് എഴുതിയെന്നുള്ള ഒരു നിയമ സാധ്യത ലഭിക്കും. കോടതി കയറി ഇറങ്ങാതെ നിങ്ങൾക്ക് രക്ഷപ്പെടാം, അതാണ് നമ്മുടെ ഒരു ലേമാൻസ് ലാംഗ്വേജ്. അല്ല, ഇപ്പൊ പല ആൾക്കാർക്കും ഒരു ഒരു സംശയം ഉണ്ടാവും, കാരണം എന്റെ വീട്ടിൽ യാതൊരുവിധ പ്രശ്നമില്ല, ഞങ്ങൾ ഭയങ്കര യൂണിറ്റിയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോ ഇങ്ങനെ ഒരു ഒരു തല്ലുടുത്തതിന്റെ ആവശ്യമില്ല, അപ്പൊ എനിക്ക് ആവശ്യമുണ്ടോ എന്നൊരു ചോദ്യം. അപ്പൊ ഒരു ഒരു ലീഗൽ പോയിന്റ് ഓഫ് വ്യൂല് ഒരു ഒരു അഡ്വക്കേറ്റ് എന്നുള്ള രീതിയിൽ എന്താണ് അതിനൊരു കമന്റ് പറയാനുള്ളത്? അത് എന്റെ അഭിപ്രായമായിട്ട് ഞാൻ പറയാം. പറഞ്ഞ പോലെ ഞാനൊരു വക്കീൽമാരെ എടുത്തു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ പ്രശ്നമായിരിക്കും വരും എന്ന് പറഞ്ഞ പോലത്തെ അവസ്ഥയാവരുത്. പക്ഷേ ഭാവിയിൽ ഒരാൾ മരണപ്പെട്ടു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് തല്ലുപിടിക്കുന്നതിനേക്കാളും ഭേദമല്ലേ നേരത്തെ എഴുതി വെക്കുന്നത്? സ്നേഹത്തിൽ കഴിയുന്നവരാണ്, എല്ലാം സമ്മതിച്ചു, ആ സ്നേഹം എന്നും നിലനിൽക്കാനല്ലേ ഒരു അച്ഛനും അല്ലെങ്കിൽ ഒരു അമ്മയും ആഗ്രഹിക്കുള്ളൂ. അപ്പൊ അത് എഴുതി വെച്ചത് കൊണ്ട് എന്താണ്, എന്തായാലും മക്കൾക്ക് കിട്ടുന്നതാണ്, മക്കളെ മാത്രമല്ല വേറെ പുറത്തേക്കുള്ള ആളുകളെ ആണെങ്കിലും അതപ്പോ ഒരു ഡിസ്കഷൻ വെക്കാനും പിന്നെ അവർക്ക് കൊടുക്കുകയാണെന്നുള്ള ഒരു ഇതിലേക്ക് പോവാനും ഒക്കെ ആയിട്ട് ഇതിനൊരു അവസരം ലഭിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഇതിലേ പലപ്പോഴും ആളുകൾക്കുള്ള ഒരു സംശയം, ചിലപ്പോ ഇപ്പൊ സ്വത്ത് ഇങ്ങനെ അക്യുമുലേറ്റ് ചെയ്തോണ്ടിരിക്കുന്നു, അപ്പൊ ടൈം ടു ടൈം ഇത് ഇത് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. അപ്പൊ എനിക്കിപ്പോ ഒരു എത്ര ഫ്രീക്വൻസിയിൽ ഞാനിതൊന്ന് റിവ്യൂ ചെയ്യണം അല്ലാന്നുണ്ടെങ്കിൽ ചേഞ്ച് ചെയ്യണം, അതിനെപ്പറ്റി ഒരു ബെസ്റ്റ് പ്രാക്ടീസസ് ഒന്ന് അഡ്വൈസ് ചെയ്യാൻ പറ്റും.
അതൊരു ഡിഫിക്കൽട്ട് ചോദ്യമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാല്. ഇന്ന് എനിക്കൊരു ബില്ല് എഴുതാൻ തോന്നി, നാളെ വേറെ ബില്ല് എഴുതാൻ തോന്നി കഴിഞ്ഞു കഴിഞ്ഞാൽ പണിയാണ്. അപ്പോ എപ്പോ വേണമെങ്കിലും ബില്ല് എഴുതാന്നുള്ളത് സത്യം തന്നെ. അപ്പൊ ഒരു ഫ്രീക്വൻസി എന്ന് പറയുന്നത് കേസ് ടു കേസ് ബേസിസിലായിരിക്കും എന്ന് ഞാൻ പറയാം. അതായത് ഇനി ഒരാള് ഇപ്പോ ഒരു കൊല്ലത്തിന്റെ ഉള്ളിൽ ഭയങ്കര വലിയ സ്വത്താണ് അയാള്, എല്ലാ കൊല്ലവും ഇങ്ങനെ പ്രോപ്പർട്ടി മേടിച്ചു കൂട്ടുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അയാൾ ചിലപ്പോ എല്ലാ കൊല്ലവും മാറ്റേണ്ടി വന്നേക്കാം. അല്ല, ഒരു അഞ്ചു കൊല്ലം കൂടുമ്പോഴാണ് ഒരു ഫ്ലാറ്റ് മേടിക്കാൻ സാധിക്കുന്നത്. അപ്പോഴായിരിക്കും ഡിഫറെന്റ് ആണല്ലോ. ഒരു മണി ഡെപ്പോസിറ്റ് ഒരു 10,000 രൂപ അല്ലല്ലോ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുക. നമ്മൾ ഉദ്ദേശിക്കുന്നത് വലിയൊരു സംഖ്യ, വലിയൊരു ഫ്ലാറ്റ് അല്ലെങ്കിൽ ഒരു ഒരു വീട് ഉള്ള സ്വത്ത്. അപ്പൊ അത് കേസ് ടു കേസ് ബേസിസ് എന്ന് ഞാൻ പറയുന്നു. പിന്നെ ഒരു സംശയം, ഇപ്പൊ നോമിനേഷൻ നമ്മൾ പേപ്പർ അസറ്റ്സിലൊക്കെ വെക്കും, ഇപ്പൊ ബാങ്ക് അക്കൗണ്ടിലും ഡിമാറ്റ് അക്കൗണ്ടിലും മ്യൂച്വൽ ഫണ്ടിലും എല്ലാത്തിലും നോമിനേഷൻ വെക്കും. അപ്പൊ ഈ നോമിനേഷനും ബില്ലും തമ്മിൽ ആൾക്കാർക്ക് എപ്പോഴും സംശയം. അത് അതിനെ കുറിച്ചൊന്ന് ജസ്റ്റ് ഒന്ന്, ഇപ്പൊ നോമിനേഷൻ മാത്രം പോരാ, എന്തുകൊണ്ട് ബില്ല് വേണം എന്നതിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യാൻ പറ്റും. നോമിനേഷൻ ബില്ല് ഒരിക്കലും നോമിനേഷൻ അല്ല. നോമിനേഷനേക്കാളും എന്തുകൊണ്ടും ലീഗൽ സാങ്ക്ടിറ്റി അല്ലെങ്കിൽ ഒരു കോടതിയുടെ മുൻപിൽ പ്രാധാന്യം ലഭിക്കുന്നത് ബില്ലിനാണ്. അത് മാത്രമല്ല, ഒരു നോമിനി, ഞാൻ ഒരാളെ നോമിനി വെക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അയാൾക്ക് ഒരു ബാങ്ക് അക്കൗണ്ടിലോ അല്ലെങ്കിൽ ഡിമാറ്റ് അക്കൗണ്ടിലോ അയാൾക്ക് വെറുതെ അത് കൈകാര്യം ചെയ്യാനുള്ള അവകാശം മാത്രമേ ലഭിക്കുന്നുള്ളൂ. വേറെ ലീഗൽ ഹെയേഴ്സ് വന്ന് പറയുവാണ് എനിക്ക് ഇതിൽ അവകാശമുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂളായിട്ട് അയാൾക്ക് അത് എടുത്തു കൊടുക്കേണ്ടി വരും. ഈ ചിലപ്പോൾ നോമിനി ലീഗൽ ഹെയർ കൂടി ആവില്ല. അപ്പോൾ ഒരു ഇതും ഉണ്ടാവില്ല. നോമിനി എന്നുള്ള ഒരു ഇത് ഒരു വളരെ ചെറിയ ഏരിയയാണ്. അതേസമയം ബില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് റൈറ്റ് ആയി കഴിഞ്ഞു. അപ്പൊ നോമിനി എന്ന് പറഞ്ഞാൽ കയ്യിൽ വാങ്ങാനേ ഉള്ളൂ, അനുഭവിക്കാനായിട്ട് സാധിക്കില്ല. സാധിക്കില്ല. എസ്പെഷ്യലി നമ്മുടെ കൂട്ടത്തിലുള്ള മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു ഡിമാറ്റ് അക്കൗണ്ട് ഹാൻഡിൽ ചെയ്യുന്ന ഒരു മനസ്സിലാക്കിയിരിക്കുന്ന ഒരു കാര്യം, നോമിനേഷൻ മാത്രം പോരാ, ഈ പറഞ്ഞ ഒരു ബില്ലും കൂടി വേണം എന്നുള്ളത്. പിന്നെ ഞാൻ നമ്മൾ സംസാരിച്ചപ്പോൾ പറഞ്ഞിട്ടുള്ള കാര്യം, പക്ഷേ ഇപ്പൊ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അതെങ്ങനെ വെച്ചാല് ഇപ്പൊ ഡിമാറ്റ് അക്കൗണ്ട് ഒക്കെ ഞങ്ങൾ ടൈം ടു ടൈം വാങ്ങിക്കൊണ്ടിരിക്കുക. അപ്പൊ ബില്ല് എഴുതി കഴിയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒത്തിരി ട്രാൻസാക്ഷൻസ് വരും. അപ്പൊ ആ സമയത്ത് നമ്മൾ എങ്ങനെ ബില്ലില് അത് ആ ഒരു പോയിന്റ് ഇൻക്ലൂഡ് ചെയ്യണം? അത് അത് ഞാൻ പറയാൻ പറ്റും. അതായത് അതൊരു നമ്മൾ ഒരിക്കലും ഒരു ബില്ല് എഴുതി കഴിഞ്ഞു, നമ്മുടെ സ്വത്തുകളൊക്കെ നമ്മൾ ഡിവൈഡ് ഒക്കെ ചെയ്ത് റെഡി ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും പിന്നെയും നമുക്ക് ഒരു 1 crore സ്റ്റോക്ക് ഒക്കെ വിറ്റ് പിന്നെയും സ്റ്റോക്ക് ഒക്കെ റെഡി ചെയ്യും. അപ്പോഴേക്കും ആ പഴയ ബില്ലിന് നല്ല ഹൃദയം കൊണ്ട് തന്നെ അതിലേക്ക് ഒന്നില്ലെങ്കിൽ ഒരു കോഡിസിൽ പോലെ, പുതിയൊരു ബില്ല് പോലെ ഒരു പേപ്പറിൽ പഴയ ബില്ലിന്റെ കൂടെ തന്നെ അറ്റാച്ച് ചെയ്യാനായിട്ട് പുതിയൊരു ബില്ല് പോലെ ഒരു പേപ്പറിൽ ഒരു ഡോക്യുമെന്റ് ഉണ്ടാക്കുക. ഇതേ പ്രൊസീജിയർ തന്നെ വീണ്ടും ചെയ്യുക. എന്നിട്ട് ഒന്നില്ലെങ്കിൽ അത് പഴയ ബില്ലിന്റെ കൂടെ അറ്റാച്ച് ചെയ്യാം, ഇല്ലാന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് ഡോക്യുമെന്റ് ആയിട്ട് നമുക്കത് കീപ്പ് ചെയ്യാം. ഇപ്പൊ സെയിം ഇഫക്റ്റ് തന്നെയാണ്. പഴയ ബില്ല് എടുത്ത് പിൻവലിക്കണം എന്ന് അതുകൊണ്ട് യാതൊരു അർത്ഥവും ഇല്ല. അതൊരു അഡീഷണൽ റെസിഡ്യൂൽ ക്ലോസ് പോലെ നമുക്ക് ആഡ് ചെയ്താലും മതി, ഒരു എക്സ്ട്രാ ക്ലോസ് പോലെ. ഇപ്പൊ 10 ക്ലോസുകളാണ് എഴുതിയിരിക്കുന്നതെങ്കിൽ 11th ഒരു ക്ലോസ് പോലെ, ഇത്രയും സ്വത്ത് ഞാൻ പിന്നീട് ഉണ്ടാക്കിയിട്ടുണ്ട്, ആ സ്വത്തിന്റെ വിവരണങ്ങൾ കൊടുക്കണമെന്ന് ഞാൻ എടുത്തെടുത്ത് പറയുന്നു. റിമൂവബിൾ ആയാലും ഇമ്മൂവബിൾ ആയാലും. അപ്പൊ ഈ ഒരു വിഷയത്തിൽ നമ്മൾ ആദ്യത്തെ നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ ഇപ്പൊ പറഞ്ഞ കോർട്ടിൽ പോയിട്ട് നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അപ്പൊ രണ്ടാമത്തേലും നമ്മൾ പോയിട്ട് രജിസ്റ്റർ ചെയ്യണോ അതോ പേപ്പറിൽ എഴുതി വെച്ചാൽ മതി? അല്ല, രജിസ്റ്റർ ചെയ്യുന്ന പ്രൊബേറ്റിന്റെ കാര്യമല്ലേ ഉദ്ദേശിച്ചത്? കോടതിയിൽ പോകുന്നത് ഒരാളുടെ മരണശേഷമാണ് നമ്മൾ കോടതിയിൽ പോകുന്നത്. അതായത് ബില്ല് എഴുതി വെച്ച ആളുടെ മരണശേഷമാണ് നമ്മൾ കോടതിയിൽ പോകുന്നത്. ആണ് കൊണ്ടുപോയി അപേക്ഷ കൊടുക്കുന്നത്. ആദ്യത്തെ ബില്ല് ഞാൻ കറക്റ്റ് ആയിട്ട് എല്ലാം ചെയ്തിട്ടുണ്ട്, പിന്നത്തതും ഞാൻ ആ സെയിം പ്രോസസ് കണ്ടിന്യൂ ചെയ്യണം. അപ്പൊ പിന്നോട് ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ ഈ പവർ ഓഫ് അറ്റോർണിയും ബില്ലും തമ്മിലുള്ള ഒരു ഡിഫറൻസ് എന്താണ് എന്നുള്ളതാണ് വേറൊരു ക്വസ്റ്റ്യൻ. ഇപ്പൊ എന്താണ് അതിന്റെ പറ്റി ഒന്ന് ജസ്റ്റ് ഒന്ന് പറയാമോ? പവർ ഓഫ് അറ്റോർണിയും ബില്ലും തമ്മിൽ നമുക്ക് താരതമ്യം ചെയ്യാൻ പോലും പറ്റില്ല. പവർ ഓഫ് അറ്റോർണി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരാളുടെ സ്വത്ത് കുറച്ചു കാലയളവിലേക്ക്, സ്വത്ത് എന്ന് തന്നെ പറയാൻ പറ്റില്ല, ജനറൽ ഉണ്ട് സ്പെഷ്യൽ ഉണ്ട്. പവർ ഓഫ് അറ്റോർണി വേറൊരു വിഷയമാണ്. അത് കുറച്ചു നാള് കൈകാര്യം ചെയ്യാൻ ഒരവകാശം, ഇപ്പൊ നാട്ടിലില്ലാത്തവരാണെങ്കിൽ
അയാൾക്ക് വേറൊരാൾക്ക് നമ്മൾ എഴുതി കൊടുക്കുന്നതാണ് പവർ ഓഫ് അറ്റോണി. ആ പവർ ഓഫ് അറ്റോണിക്ക് ഒരു കൊല്ലത്തെ വാലിഡിറ്റി ഒക്കെ ഉണ്ടാവുള്ളൂ. അത് വെച്ചിട്ട് അയാൾക്ക് മറ്റേയാൾ ചെയ്തതുപോലെ തന്നെയാണ്, ആ എഴുതി കൊടുത്ത ആള് ചെയ്തതുപോലെ തന്നെ അയാളുടെ മരണം ശേഷമല്ലേ വില്ല് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഒരാളുടെ മരണശേഷം മാത്രമേ വില്ലിന് എഫക്റ്റീവ്നെസ് വരുന്നുള്ളൂ, അല്ലെങ്കിൽ വില്ലൊരു വെറും പേപ്പർ മാത്രമാണ്. ഞാൻ മരിക്കാതെ എനിക്ക് ഞാൻ എഴുതിയ വില്ലുകൊണ്ട് ഒന്നും മറ്റുള്ളവർക്കും കിട്ടാൻ പോകുന്നില്ല, എനിക്കും കിട്ടാൻ പോകുന്നില്ല, പക്ഷെ എനിക്ക് സ്വസ്ഥത കിട്ടുന്നു, ഞാൻ എൻ്റെ പ്രോപ്പർട്ടി ഒക്കെ വേണ്ട വിധത്തിൽ ചെയ്തു വെച്ചിട്ടുണ്ട് എന്നുള്ള. അതായത് പ്രത്യേകിച്ചും ഈ ഈ എന്റെ മുൻപിൽ തന്നെ വന്നിട്ടുള്ള ഒരു കേസാണ് ഇങ്ങനെ ഈ മാനസിക വൈകല്യമുള്ള ഒരു പ്രായമായ ആള്, പക്ഷെ മാനസിക വൈകല്യം. അപ്പൊ എന്താന്ന് വെച്ചാൽ വില്ല് വഴി ഒരു എക്സിക്യൂട്ടർ ഏൽപ്പിക്കുകയും ആ എക്സിക്യൂട്ടർ ഇയാളുടെ പ്രോപ്പർട്ടിയെ മറ്റൊരാളിലേക്ക് എത്തിക്കുകയും ചെയ്യുക എന്നുള്ള തരത്തിലൊരു വില്ല് എഴുതുക. അപ്പൊ ഇത് സ്വാഭാവികമായും നടക്കുന്ന കാര്യങ്ങളാണ്. പവർ ഓഫ് അറ്റോണി ഇതുമായിട്ട് യാതൊരു ബന്ധമില്ല. പവർ ഓഫ് അറ്റോണി പോരാ, പവർ ഓഫ് അറ്റോണിയും വില്ലും തമ്മിൽ ഭയങ്കര ഡിഫറൻസ് ആണുള്ളത്. ചോദിച്ച ആൾക്ക് മനസ്സിലായി തോന്നുന്നു. അപ്പൊ പിന്നെ ഒരു ഒരു ക്വസ്റ്റ്യൻ വന്നു വെച്ചാൽ, ഇപ്പൊ പാരന്റ്സ് ഗ്രാൻഡ് പാരന്റ്സ് അവര് വില്ലൊന്നും എഴുതിയിട്ടില്ല, അവരുടെ സൺസ് അവരുടെ അവരുടെ മക്കൾക്ക് കിട്ടിയപ്പോഴും അവര് സ്പ്ലിറ്റ് ചെയ്തിട്ടില്ല, എന്നിട്ട് ഇപ്പൊ ഇതിപ്പോ ഗ്രാൻഡ് പാരന്റ്സിന്റെ അടുത്ത് എത്തിയിരിക്കണം, ഗ്രാൻഡ് പാരന്റ്സിന്റെ ഗ്രാൻഡ് ചിൽഡ്രന്റെ ഗ്രാൻഡ് സൺസിന്റെ ഒരു സിറ്റുവേഷനിൽ എത്തിയിരിക്കണം. അപ്പൊ ഇനി ആ സ്വത്ത് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാന്നതിനെ കുറിച്ച് ഒരു ചോദ്യം. ഗ്രാൻഡ് പാരന്റ്സ് വില്ലൊന്നും എഴുതിയിട്ടില്ല, അവരുടെ മക്കള് ഇത് വെച്ചിട്ട് പിന്നെ സ്പ്ലിറ്റ് ചെയ്യാൻ നിന്നില്ല, പാർട്ടീഷൻ ചെയ്തിട്ടില്ല. അത് കഴിഞ്ഞ് ഇപ്പൊ ഗ്രാൻഡ് സൺസ് നിക്കാണ്, അവർക്ക് ഈ സ്വത്ത് എങ്ങനെ കൈവശം വാങ്ങിയെടുക്കാം, അല്ലെങ്കിൽ ഇനി എങ്ങനെ അവർക്ക് ഹാൻഡിൽ ചെയ്യാം. അതായത് അപ്പൊ അങ്ങനെ പറയുവാണെങ്കിൽ ജോയിന്റ് ആയിട്ടാണ്, ജോയിന്റ് ഓണർഷിപ്പിലാണ് കിടക്കുന്നത് എന്നുള്ള വിഷയമാണ് അവിടെ വരുന്നത് അല്ലെ. അതായത് അച്ഛനും അമ്മയും വില്ല് എഴുതാതെ പോകുന്നു, അവർക്ക് പ്രോപ്പർട്ടി ഉണ്ട്, പക്ഷെ പ്രോപ്പർട്ടി എല്ലാം അവരുടെ മക്കളിലാണ് കിടക്കുന്നത്. ഇനി അവരെങ്ങനെ വില്ല് എഴുതും എന്നുള്ളതാണ്. അത് പാർട്ടീഷനാണ് വേണ്ടത്, ജോയിന്റ് വില്ല് എഴുതാം, പക്ഷെ അത് വലിയ തലവേദനയും അത് നമ്മൾ റെക്കമെൻഡ് ചെയ്യാത്ത കുറെ കാര്യങ്ങളാണ്. അക്കാഡമിക്കലി നമുക്ക് അങ്ങനെ കുറച്ച് വഴികളൊക്കെ ഉണ്ട്, പക്ഷേ അത് അത് ഞാൻ പറഞ്ഞില്ല, ചിലതൊക്കെ കേസ് ടു കേസ് ബേസിസ് ആണ്. അതിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ ബുദ്ധിമുട്ടുകളെ ഉണ്ടാവുള്ളൂ. അപ്പൊ അതിനുള്ള ഏറ്റവും നല്ല ഓപ്ഷൻ അത് പാർട്ടീഷൻ കോടതിയിൽ ഫയൽ ചെയ്യാം, ഇവർക്ക് കോടതിയിൽ ഫയൽ ചെയ്യാം. ആരെങ്കിലും അഗ്രീവ് ആയിട്ടുണ്ടെങ്കിൽ അവർക്ക് കോടതിയിൽ ലീഗൽ ഹെയർ ആണ്, അതുകൊണ്ട് ഇത് പാർട്ടീഷൻ ചെയ്ത് കിട്ടണം എന്നുള്ള നിലയിൽ അവർ കോടതിയെ സമീപിക്കുകയും അത് പിന്നീട് അത് മീഡിയേഷനിലൊക്കെ ചിലപ്പോ തീർന്നു പോകാവുന്ന പല കേസുകളും വരാറുണ്ട്. വില്ല് എഴുതുന്നത് അതൊരു പ്രോപ്പർ പരിഹാരമായി തോന്നുന്നില്ല. ചില ടൈമിൽ നമ്മൾ കണ്ടുവരുന്ന ഒരു കാര്യം, ഇപ്പൊ ഹസ്ബൻഡ് ആൻഡ് വൈഫിന് കുട്ടികളൊന്നുണ്ടാവില്ലേ, അപ്പൊ എന്നാ അവർക്ക് സ്വത്തുകളുണ്ടാവും. അപ്പോ അങ്ങനെയുള്ള സ്ഥിതിയിൽ ഇവര് ഒരു ബില്ല് എഴുതി വെക്കണം നല്ലതാണ്. ചിലപ്പോ സ്വത്ത് മൊത്തം ഇരിക്കുന്നത് ഹസ്ബൻഡിന്റെ പേരിലായിരിക്കും, ഭാര്യ ഉണ്ടാവും. അപ്പൊ കാരണം ഇങ്ങേർക്ക് പെട്ടെന്ന് എങ്ങനെ മരിച്ചു പോയി കഴിഞ്ഞാൽ ആ സ്വത്ത് ചിലപ്പോ സഹോദരങ്ങളും എല്ലാവരും വന്ന് തല്ലുപിടിക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ എന്താണ് നമുക്ക് ചെയ്തു വെക്കാൻ പറ്റുന്നത്? ഭാര്യയും ഭർത്താവും രണ്ടുപേരുടെയും പേരിൽ ചേർന്ന പ്രോപ്പർട്ടി ആണോ ഉദ്ദേശിക്കുന്നത് സെപ്പറേറ്റ് ആയിട്ടുള്ളത്? വളരെ എളുപ്പമാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പൊ എന്റെ മരണശേഷം ഭാര്യയ്ക്കാണ് എന്നുള്ള നിലയിൽ, ഇപ്പൊ ഭാര്യയുടെ മരണശേഷം പ്രോപ്പർട്ടി എനിക്ക് വരുന്നു. അത് പക്ഷെ നിയമത്തിന് മുമ്പിൽ രണ്ട് ഒറ്റ ഡോക്യുമെന്റ് ആണെങ്കിൽ പോലും രണ്ട് ബില്ലായിട്ടേ ട്രീറ്റ് ചെയ്യുള്ളൂ. അപ്പോ ഞാൻ ഭർത്താവാണ് ആദ്യം മരിക്കുന്നതെങ്കിൽ അത് ഭാര്യയ്ക്ക് ഉപയോഗിക്കാവുന്നതാണ്, ആ ബില്ലിന്റെ ഭാഗം ഉപയോഗിക്കാം. മറ്റേ ഭാഗം ഭാര്യയുടെ മരണശേഷം മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. അതിനുശേഷം അവർക്കത് ഇപ്പൊ ഭാര്യക്ക് തോന്നുകയാണ് ഇനി ഇപ്പൊ ഭർത്താവില്ലല്ലോ, അപ്പൊ അവർക്ക് അവരുടെ സുഹൃത്ത് ഇനി വേറെ ആർക്കെങ്കിലും കൊടുക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് പിൻവലിച്ച് അയാൾ ആ ബില്ല് അവരുടെ ഭാഗം പിൻവലിച്ച് വേറെ ബില്ല് എഴുതാവുന്നതുമാണ്. അപ്പൊ അത് പൊതുവെ എല്ലാം വേറെ വേറെ കീപ്പ് ചെയ്യുന്നതാണ് എന്നും. ഈ ജോയിന്റ് വില്ല് മ്യൂച്വൽ വില്ല് എന്നൊക്കെ പറഞ്ഞ് കൊറേ പരിപാടികളൊക്കെ ഉണ്ട്, പക്ഷെ അതൊക്കെ റെക്കമെൻഡഡ് അല്ല, കൂടുതൽ കോംപ്ലിക്കേഷൻ ഒഴിവാക്കുക എന്നുള്ളതാണ്. പിന്നെ ഉള്ളൊരു മെയിൻ ഒരു പ്രശ്നം, എസ്പെഷ്യലി മലയാളികൾക്ക് ഒത്തിരി NRIs ഉണ്ടാവും. അപ്പൊ അവർക്ക് കുറെ സ്വത്ത് എബ്രോഡ് ഉണ്ടാവും, എസ്പെഷ്യലി മിഡിൽ ഈസ്റ്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ. അപ്പൊ പിന്നെ കുറച്ച് സ്വത്ത് നാട്ടിലുണ്ടാവും. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇവര് ഒരു വില്ലിൽ തന്നെ ഒതുക്കണോ, അതോ ഇവിടെയും ഗൾഫ് കാര്യങ്ങൾ നാട്ടിലും വേറെ വേറെ വില്ല് എഴുതണോ? അത് ഒരു എപ്പോഴും ഒരു നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യമാണ്. എന്നാലും അത് ഒരു എങ്ങനെ ഒരു അഡ്വൈസ് കൊടുക്കാൻ പറ്റും? കാരണം ഇപ്പൊ ഗൾഫിലുള്ളവർക്ക് പല വിധത്തിലുണ്ടാവും. ഇപ്പൊ ഗൾഫില് ഇപ്പൊ മിഡിൽ ഈസ്റ്റിലൊക്കെ പ്രോപ്പർട്ടി വാങ്ങാനുള്ള റൈറ്റ് ഉണ്ട്, അപ്പൊ പ്രോപ്പർട്ടി ഉണ്ടാവും.
പിന്നെ ചിലപ്പോൾ അവർക്ക് ഗ്രാറ്റുവിറ്റിയും കാര്യങ്ങളൊക്കെ കിട്ടാനുണ്ടാവും ഇൻ കേസ് ജോലി കഴിഞ്ഞേക്കാളും മുന്നേ മരണപ്പെട്ട് കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് ആളുകളിലേക്ക് എത്തേണ്ട ആവശ്യമുണ്ട്. ഇപ്പൊ ഇപ്പോഴത്തെ കേസിൽ ആളുകൾ ഒത്തിരി പേര് ടേം ഇൻഷുറൻസ് ഒക്കെ എടുക്കുന്നുണ്ടാവുക. അപ്പൊ ചിലപ്പോൾ മരണശേഷം ഒരു ബൾക്ക് മണി കിട്ടാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പൊ ചിലപ്പോ ഈ മരണം സംഭവിക്കുന്ന ടൈമിൽ ഫാമിലി അല്ലെങ്കിൽ നോമിനി ആയിട്ട് വെച്ചിരിക്കുന്ന ആൾക്കാർ ചിലപ്പോൾ നാട്ടിലായിരിക്കും, അവര് അവിടെ ഉണ്ടാവില്ല. അപ്പൊ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഇതിനെ കറക്റ്റ് ലീഗൽ ഹയേഴ്സിന് എത്താനായിട്ട് എന്താണ് ഒരു ഒരു വില്ല് മുഖേന സാധിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ എങ്ങനെ? വില്ല് എഴുതുക എന്നുള്ളത് തന്നെ ഒരു റെമഡി ആണ്, എങ്ങനെ എഴുതുന്നുള്ളതാണ്. അതില് ഇതൊരു വലിയ വാസ്റ്റ് ഏരിയ ആണ് എനിക്ക്, അതൊരു ചെറിയ ഏരിയ അല്ല. അതൊരു ഇപ്പോഴത്തെ ഇപ്പൊ ഇവോൾവ് ചെയ്ത് വരുന്ന ഒരു പുതിയ പറയുന്ന പുറം രാജ്യങ്ങളിൽ നമ്മൾ പ്രോപ്പർട്ടി വാങ്ങുക, അവിടെ നമ്മൾ സെറ്റിൽ ആവുക, അതേസമയം ഇന്ത്യയുടെ സിറ്റിസൺഷിപ്പ് ഉണ്ടായിരിക്കുക. ഞാൻ ഒരു ആധികാരികമായി പറഞ്ഞാൽ ഇപ്പോൾ ശരിയാവില്ല, കാരണം അതൊരു പ്രൈവറ്റ് ഇന്റർനാഷണലിലൂടെ ഭാഗത്തിലേക്കൊക്കെ വരും എന്നാണൊരു ധാരണ. അപ്പൊ അത് നമ്മൾ എത്ര നമ്മുടെ ഡോമിസിൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്. വളരെ ലളിതമായിട്ട് പറഞ്ഞു തരണമെന്നുണ്ടെങ്കിൽ അതിന് വേറൊരു സെഷൻ തന്നെ ചിലപ്പോ എനിക്ക് വെക്കേണ്ടി വന്നിരിക്കും. അപ്പൊ ഞാനത് ടച്ച് ചെയ്യുന്നില്ല. അതൊരു പ്രശ്നമായിട്ട് ഞാൻ അവിടെ ലീവ് ചെയ്യണം. എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ ആരെങ്കിലും ചോദിക്കുവാണെന്നുണ്ടെങ്കിൽ ഞാനതൊരു മെയിൽ വഴി ഞാനത് മറുപടിയോട് നോക്കി ഞാൻ ഇട്ടേക്കാം. എന്തായാലും എന്റെ ഒരു അറിവ് പറയുവാണെങ്കിൽ ഇന്ത്യയിലെ പ്രോപ്പർട്ടിക്ക് ഇന്ത്യൻ ലോ പ്രകാരം തന്നെ സെപ്പറേറ്റ് വില്ലുകൾ വേണം എന്നുള്ളത്. പുറത്തേക്കുള്ള പ്രോപ്പർട്ടി ആണെങ്കിലും ഇന്ത്യയിലുള്ള പ്രോപ്പർട്ടി ആണെങ്കിലും രണ്ടുകൂടി കൂട്ടിക്കുഴയ്ക്കരുത്. രണ്ട് രണ്ട് ബില്ലായിട്ടുള്ള ഏത് നിയമം ബാധകമാവും എന്നുള്ളത് ഇന്ന് ശേഷം മാത്രമേ എനിക്ക് പറയാൻ പറ്റൂ. എനിക്ക് തോന്നുന്നു ഇത് നമ്മുടെ ഓഡിയൻസിന് ആരെങ്കിലും ഇത് മിക്കവാറും ജെന്യൂൻ ആയിട്ട് ഉണ്ടാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. കാരണം ഇപ്പൊ എനിക്ക് നമ്മുടെ ഒരു കൺസൾട്ടിങ്ങിനൊക്കെ വരുന്ന ആൾക്കാർ പലവരും ചോദിക്കുന്ന ഒരു കാര്യം ഞാൻ എങ്ങനെ ഇത് ചെയ്യണം എന്നുള്ളത്. അപ്പൊ നമ്മൾ മിക്കപ്പോഴും പറയാറുണ്ട് ഇത് ബില്ല് എഴുതി വെക്കണം നല്ലതാണ്, എസ്പെഷ്യലി നമുക്ക് ആ ഒരു സ്ട്രക്ചർ കാണുമ്പോൾ. അപ്പൊ പലരും ചോദിക്കുന്ന കാര്യമുണ്ട് എനിക്ക് ഇവിടെ സ്വത്തുണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു. അപ്പൊ ഇൻ കേസ് നിങ്ങൾക്ക് ആരെങ്കിലും ഈ ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ നമ്മളെ ഇമെയിലിൽ എങ്ങനെ ചോദിച്ചാൽ മതി, നമ്മൾ അഡ്വക്കേറ്റ് ആയിട്ട് കണക്ട് ചെയ്ത് തരാം. ഓക്കെ, ഇനി ഇനി അടുത്ത ചിലപ്പോ വേറൊരു ചോദ്യം ചോദിച്ചേക്കണ വെച്ചാൽ ഈ ലീഗൽ ഹയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ശരിക്കും ലീഗൽ ഹയർ എന്നുള്ള വാക്കുകൊണ്ട് ഇത് ഇത് പേഴ്സണലായിട്ട് ഡിപ്പെൻഡ് ചെയ്താണ് എന്താണ് സംഗതി? ലീഗൽ ഹയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവകാശി, അതായത് ബ്ലഡ് റിലേഷനിലൂടെ നമ്മൾ വരുന്ന എല്ലാവരും അവകാശികളാണ്. അതിപ്പോ ഹിന്ദു സക്സഷൻ ആക്ടിൽ ലീഗൽ ഹയർ എന്ന് പറയുന്നത് അതിൽ ആ ആക്ടിൽ ഡിഫൈൻഡ് ആണ്. അത് അതിനെ കുറിച്ച് അതും ഈ പറഞ്ഞ പോലെ ഇതൊരു വാസ്റ്റ് ഏരിയ ആണ്. അത് സെപ്പറേറ്റ് ആയ പാർട്ടീഷൻ ആയിട്ട് ക്ലാസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് എല്ലാവർക്കും മനസ്സിലായത് വന്നേക്കാം. ഹിന്ദു സക്സഷൻ ആക്ടിലെ ലീഗൽ ഹെയർസ് ക്ലാസ് 1, ക്ലാസ് 2 എന്നൊക്കെ പറയുന്ന അച്ഛൻ അമ്മ മക്കൾ മക്കളുടെ മകന്റെ മകൻ മകളുടെ മകൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ 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 ലീഗൽസ്, എന്തായാലും ബ്ലഡ് റിലേഷനിലൂടെ വന്നിരിക്കുന്നതാണ് ലീഗൽ ഹെയർസ്. അപ്പൊ അവർക്ക് അവർക്ക് അല്ലാതെ മറ്റുള്ളവർക്കും കൂടി വില്ല് വഴി ഇത് കൊടുക്കാം, ഈ നമ്മുടെ സ്വത്ത് കൊടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് വില്ലിന്റെ ഒരു പ്രത്യേകത. ഇല്ലാന്നുണ്ടെങ്കിൽ വില്ല് ഈ പറയുന്ന പോലെ സക്സഷൻ ആക്ട് വഴി ഫോളോ ചെയ്യും. പിന്നെ വേറൊരു വില്ല് ഞാൻ ആദ്യമേ പറഞ്ഞായിരുന്നു, ഒരു ഒരു അവകാശിക്ക് കൂടുതൽ ആദ്യമേ കൊടുത്തിട്ടുണ്ടെങ്കിൽ മറ്റൊരു അവകാശിക്ക് കുറച്ച് കൊടുക്കാം. തുല്യതയിലേക്ക് കൊണ്ടുവരാൻ വില്ലുകൊണ്ട് മാത്രമേ സാധിക്കുള്ളൂ. നമ്മളിപ്പോ ഇനി ആരെങ്കിലും എന്തെങ്കിലും വേറെ സ്പെസിഫിക് ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ചോദിക്കാം. എനിക്ക് തോന്നുന്നു ചിലപ്പോ ഞാനിപ്പോ ഇതിനിടയിൽ ഇന്റർനെറ്റ് ഒരു പ്രശ്നം വന്നപ്പോ ഞാൻ എന്റെ സിസ്റ്റത്തിൽ നിന്ന് മാറി ഇരിക്കാണ്. അപ്പൊ ആരെങ്കിലും എനിക്ക് പ്രൈവറ്റ് ആയിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ എനിക്കത് കാണില്ല. അപ്പൊ എല്ലാവരും ഇപ്പൊ ഒരു മൂറിയാലി എന്ന് കാണുന്ന ഒരു ഇതിലേക്ക് അയക്കണമെങ്കിൽ ഞാൻ അത് ചോദിച്ചിട്ട് ഞാൻ മൂറിയനോട് ചോദിച്ചിട്ട് ഞാൻ ഉത്തരം ശ്രമിക്കുക. നമ്മുടെ കൂട്ടത്തിൽ ആരെങ്കിലും എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ടോ? ഇതല്ലാണ്ട് ഞാൻ ഇത്രയും നേരം ചോദിച്ചതല്ലാതെ എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ടോ ബില്ലിനെ സംബന്ധിച്ച്? ആരെങ്കിലും ഉണ്ടെങ്കിൽ കൈ റൈസ് ചെയ്യണമെങ്കിൽ ഞാൻ അതനുസരിച്ചിട്ട് ഞാൻ ചോദ്യം അവരോട് ചോദിക്കാവുന്ന. ഇപ്പൊ ആരെങ്കിലും ചാറ്റിലൊക്കെ ചോദിച്ചാണെങ്കിൽ ഞാൻ ഞാൻ എല്ലാരും അഡ്രസ് ചെയ്യുന്നതിന്റെ തോന്നല് ഏതെങ്കിലും വിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഇപ്പൊ ബില്ലിൽ എഴുതുന്ന ടൈമിൽ പലരും പറയാറുണ്ട് സാക്ഷി വെക്കുന്ന ടൈമിൽ ഒരു ഡോക്ടറെ അല്ലെങ്കിൽ പുറത്തുനിന്ന് ഒരാളെ കൊണ്ട് ഒപ്പിടിക്കണം എന്നുള്ളത്, അത് പറയണ എന്റെ ഒരു ഐഡിയ എന്താണ്? എന്താണ് ഒരു
ഒരു ഒരു വില്ല് എഴുതുന്ന ടൈം, ഒരു വിറ്റ്നസ് വെക്കുന്ന സമയത്ത് നമ്മൾ ഒരു ഡോക്ടറെ കൊണ്ടൊക്കെ ഈ വിറ്റ്നസ് ഏൽപ്പിക്കണ നല്ലതാണെന്ന് എവിടെയോ വായിച്ചിട്ടുണ്ട്. അതിന്റെ ഒരു വിറ്റ്നസിന്റെ ഇമ്പോർട്ടൻസ് എക്സിക്യൂട്ടറും വിറ്റ്നസ്സും എല്ലാവരും ഇമ്പോർട്ടന്റ് ആണ്. ആ പറയുന്നവരെല്ലാവരും വിദ്യാഭ്യാസമുള്ളവരും ഇത് വായിച്ചാൽ മനസ്സിലാവുന്നവരും എല്ലാം അതൊരു ഷാം അല്ലാത്ത രീതിയിൽ ഈ പറയുന്ന വില്ലെഴുതിയാണ് ഇന്റൻഷൻ കറക്റ്റ് ആയിട്ട് തന്നെയാണ് അവയിൽ വന്നിരിക്കുന്നത് എന്നുള്ള നിലയിൽ തന്നെ മനസ്സിലാക്കുന്നവരാണെന്നുണ്ടെങ്കിൽ പിന്നീട് ഈ സാക്ഷികൾ എന്തെങ്കിലും വില്ലിൽ ചോദ്യം ചെയ്ത് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു കോടതിയിലേക്കൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ അവരത് കൃത്യമായി ഉത്തരം നൽകാൻ ആയിട്ടുള്ളവരായിരിക്കും. അതുകൊണ്ടാണ് കുറച്ച് എലിജിബിൾ ആയിട്ടുള്ളവരും പിന്നെ അതേപോലെ കുടുംബത്തിന്റെ പുറത്തു നിന്നാണെങ്കിലും കുഴപ്പമില്ല, നമുക്ക് അങ്ങനെയുള്ള ഇൻഡിപെൻഡന്റ് ആയിരുന്നു. പിന്നെ ഒരു കാര്യം, ഇപ്പൊ നമ്മള് കോടതിനെ വെക്കണത് എക്സിക്യൂട്ടർ ആയിട്ട് കോടതിനൊക്കെ വെക്കണം, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവർക്ക് വല്ല ഫീസ് നമ്മൾ കൊടുക്കണം? അത് 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 പ്രൊബേറ്റിലേക്ക് പോയി കഴിഞ്ഞു കഴിയുമ്പോ, അല്ലെങ്കിൽ നമ്മളിപ്പോ ഒരു അഡ്മിനിസ്ട്രേറ്ററിനെ അപ്പോയിന്റ് ചെയ്യുന്നു, അതായത് അഡ്മിനിസ്ട്രേറ്ററിനെ അപ്പോയിന്റ് ചെയ്യാൻ എക്സിക്യൂട്ടർ ഇല്ലാത്ത അവസ്ഥയിൽ, എക്സിക്യൂട്ടറും മരിച്ചുപോയ അവസ്ഥയിൽ, അല്ലെങ്കിൽ എക്സിക്യൂട്ടർ കൈകാര്യം ചെയ്യുന്നില്ല എന്നുള്ള അവസ്ഥയിലൊക്കെ നമ്മൾ അഡ്മിനിസ്ട്രേറ്ററിനെ അപ്പോയിന്റ് ചെയ്യാൻ പറ്റും. പ്രൊബേറ്റ് ആണെന്നുണ്ടെങ്കിൽ എക്സിക്യൂട്ടർ നേരെ അപേക്ഷിക്കും. ഹലോ സോഫിന്ന് ഒന്ന് അൺമ്യൂട്ട് ചെയ്യോ. സോഫി എന്ന് പറഞ്ഞ ഒരാൾ അൺമ്യൂട്ട് ചെയ്യോ. ഓക്കെ, പറഞ്ഞോളൂ. അപ്പോ അതിനൊരു ഫിക്സഡ് പെർസെന്റേജ് ഉണ്ട്. നമ്മള് നമ്മുടെ വാല്യൂ ഓഫ് അസറ്റ്സ് അനുസരിച്ചിട്ടാണ് നമ്മൾ എന്തുമാത്രം അസറ്റ് അതിൽ നിന്ന് നമുക്ക് ഒരാൾക്ക് കൈവരിക്കാൻ കഴിയുന്നു എന്നനുസരിച്ചിട്ട് അതിനൊരു പെർസെന്റേജ് ഫിക്സ് ചെയ്തിട്ടാണ് അതായത് കോടതി വഴി. സാധാരണ ഒരു വില്ലൊക്കെ എഴുതുമ്പോ ശരിക്കും ഒരു സിമ്പിൾ വില്ല്, ഇപ്പൊ സാധാരണ കേസിൽ ഇപ്പൊ പലരും ഇപ്പോഴത്തെ കാര്യം പറഞ്ഞാൽ എല്ലാം ഇന്റർനെറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഫോർമാറ്റിലേക്ക് പോകും. പക്ഷെ ചില ടൈമിൽ ആ വില്ലെഴുതി കഴിയുമ്പോൾ കാര്യത്തോട് എടുക്കുമ്പോൾ വേണ്ട ഉപയോഗം നടക്കില്ല. അപ്പോൾ എല്ലാവരും ഒരു സംശയം വെച്ചാൽ ഒരു വില്ലൊക്കെ എഴുതുന്നുണ്ടെങ്കിൽ എത്രമാത്രം എഫേർട്ട് ഇൻവോൾവ് ആണ്, എത്രമാത്രം ഒരു ഒരു അപ്രോക്സിമേറ്റ് ഒരു ഫീസൊക്കെ എത്ര വരുന്ന ഒരു ഒന്നും പറയാമോ? അല്ല, എല്ലാവരും ഒരു സംശയം ആയിരിക്കും. ഞാൻ 1000 രൂപ എന്നാലും 1 ലക്ഷം രൂപ എന്നാലും വക്കീൽ സ്വീകരിക്കും. ഓക്കെ ഓക്കെ, അങ്ങനെയില്ല. നമ്മളിപ്പോ അതും സ്വത്തനുസരിച്ച്, ഇപ്പോ ഒരുപാട് സ്വത്തുള്ള ഒരാൾ വന്ന ഒരുപാട് വർക്ക് നമുക്ക് ഡിപെൻഡ്സ് ഓൺ നമ്പർ ഓഫ് ഹവേഴ്സ് നമുക്ക് ഒരുപാട് പെർവ്യൂസ് ചെയ്യണോന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാലുള്ള പിന്നെയും പറഞ്ഞ പോലെ ഡിമാറ്റ് അക്കൗണ്ട്, ബാങ്ക് ഡെപ്പോസിറ്റ്, അത് ഇതൊക്കെ പറഞ്ഞിട്ട് അപ്പൊ ഡിപെൻഡ്സ് അപ്പോൾ ദ നമ്പർ ഓഫ് ഹവേഴ്സ് വി വർക്ക്, എത്ര സമയത്ത് നമ്മൾ വർക്ക് ചെയ്യുന്നു എന്നുള്ളതനുസരിച്ചാണ് ഫീസൊക്കെ ചാർജ് ചെയ്യുന്നത്. ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. അല്ല ഇത് ഇത് അല്ല ഇത് എല്ലാവർക്കും ഉണ്ടാവുന്ന ഒരു കൺസേൺ ആണ് പലരും എന്നോട്. അല്ല അതെ, അത് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന ചോദ്യങ്ങളായിരുന്നു. ഈ ഫീസ് എന്ന് പറയുന്നത് ഒരു വിഷയം തന്നെയാണോ? ഇത് എഴുതുമ്പോൾ ഫീസ് വരുമോ? ഫീസ്, രജിസ്ട്രേഷൻ ചാർജസ്, ചെറിയ ചെറിയ ചാർജസ് തീർച്ചയായിട്ടും ഉണ്ടാവും എന്നുള്ളത് അറിയാലോ. അത് അല്ല, ഇത് എന്റെ എന്റെ ഒരു അഭിപ്രായം പറഞ്ഞു. പിന്നെ ഒരു കാര്യം വളരെ ജെന്യൂൻ ആയിട്ട്, ഇതിപ്പോ ലോസായി, ഇത് ബില്ല് എഴുതി വെച്ചത് ഡിസ്ട്രോയിഡ് ആയി അല്ലാന്നുണ്ടെങ്കിൽ ലോസ്റ്റ് ആയി, എന്താ പരിപാടി? നഷ്ടപ്പെട്ടു പോവുകയാണെങ്കിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് രജിസ്റ്റർ ഓഫീസിൽ നിന്ന് അതിന്റെ ഒരു ഡീറ്റെയിൽസ് ഒക്കെ എങ്ങനെയെങ്കിലും നമുക്ക് എടുത്ത് ഉപയോഗിക്കാൻ സാധിക്കും. അതല്ലാതെ പിന്നെ വേറെ വഴി ഉണ്ടാവില്ല. കോപ്പി തന്നെ ഇതാണ് ഈ രജിസ്റ്റർ ചെയ്യണതിന്റെ ഒരു ഒരു ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, നമ്മള് ഇനി ഈ സാധനം ബില്ല് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാലും രജിസ്ട്രേഷൻ അറിയാലോ, നമ്മളിപ്പോ ഒരു സെയിൽ ഡീഡ് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ നമ്മൾ രജിസ്റ്റർ ഓഫീസിൽ സമീപിക്കുന്ന പോലെ തന്നെ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഉപകാരങ്ങളുണ്ട്. സാധാരണ ഉണ്ടാവുന്ന ഒരു ഡീഡിലുള്ള ഉപകാരങ്ങളെല്ലാം രജിസ്ട്രേഷൻ ഇതും. ഓക്കെ ഓക്കെ, വെരി ഗുഡ്. ഇനി ആരെങ്കിലും എന്തെങ്കിലും വേറെ ക്വസ്റ്റ്യൻസ് ഉണ്ടോ? ഇപ്പൊ ഇത് സൗണ്ടിൽ ചോദിച്ചു, വേറെ ആരെങ്കിലും? നമ്മളിപ്പോ 12 മണിയായി,
ഇത് ഇനി ആരെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ഇൻഷുറൻസ് ബെനിഫിറ്റ് ക്യാൻ ബി ഇൻക്ലൂഡഡ് ഇൻ ബിൽ. ഇൻഷുറൻസിന്റെ ബെനിഫിറ്റ് ബെനിഫിറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഇൻഷുറൻസ് കിട്ടാനുള്ള മരിച്ചു കഴിഞ്ഞാൽ ഇൻഷുറൻസ് പണം കിട്ടുമല്ലോ. അപ്പൊ തീർച്ചയായും അതിന്റെ ഡിസ്ക്രിപ്ഷൻ കറക്റ്റ് ആയിരിക്കണം എന്നുള്ളത് മാത്രം. നമുക്ക് കിട്ടാനുള്ള നമുക്ക് ഒരു ലിക്വിഡ് ആയിട്ട് അല്ലെങ്കിൽ വാല്യൂ ആയിട്ട് വരുന്ന എന്ത് സാധനവും നമുക്കതിൽ ഉൾപ്പെടുത്താവുന്നതാണ്. ഓക്കെ, വെരി ഗുഡ്. അതേമാതിരി ഇപ്പൊ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ, ഇപ്പൊ നമ്മള് ബില്ലിന്റെ ഇത് ഇലക്ട്രോണിക്കലി നമ്മൾ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അപ്പൊ മറ്റേ ഒറിജിനലി നമ്മുടെ മിസ്സായി പോയി, അങ്ങനെയാണെങ്കിൽ ഈ ഇലക്ട്രോണിക്കലി സേവ് ചെയ്തതിനെ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും? തടസ്സം ഉണ്ടാവാൻ സാധ്യല്ല, കാരണം എന്താ വെച്ചാൽ ബില്ല് രജിസ്റ്റർ ചെയ്യണമെന്നുള്ളത് നിർബന്ധമില്ലാത്തൊരു കാര്യമാണ്. പക്ഷേ ഈ വിറ്റ്നസ്സിന്റെ ഒറിജിനലൊക്കെ അത് ഒരു കണ്ടസ്റ്റബിൾ ആണ്, നമുക്കൊന്ന് ശ്രമിക്കാം. വിറ്റ്നസ്സസ് വന്ന് സാക്ഷി പറയുകയാണ്, അതെല്ലാം കോടതിയിലേക്ക് പോകുന്ന നടപടികളിലാണ് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നത്. അതേസമയം ആ ബില്ല് അംഗീകരിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ, അംഗീകരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടുകളില്ല. അതേസമയം സമീപിക്കുന്നു, കോടതിയുടെ മുമ്പിൽ അത് പ്രൂവ് ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ ആയിരിക്കും. ഒറിജിനലുള്ളതാണ് എപ്പോഴും നല്ലത്. വേറെ തല്ലെടുത്തൊന്നുമില്ലാന്നുണ്ടെങ്കിൽ ഇലക്ട്രോണിക്കലി അനുവദിക്കും. ഇനി അതല്ല, അതിനെ ചലഞ്ച് ചെയ്തു കഴിഞ്ഞാൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാല് അത് കോടതി ഒറിജിനൽ വേണമെന്നാണ്, സെക്രട്ടറി ഡോക്യുമെന്റ്സ് അക്സെപ്റ്റ് ചെയ്യില്ല എന്നല്ല. പക്ഷെ നമുക്കത് പ്രൂവ് ചെയ്യാൻ സാധിച്ചാലോ, വിറ്റ്നസ്സസ് ജീവിച്ചിരിപ്പുണ്ട് അല്ലെങ്കിൽ എക്സിക്യൂട്ടർ ഉണ്ട്. ഡിപെൻഡ്സ് അപ്പോൺ കേസ് ടു കേസ്, അത് അങ്ങനെ തന്നെ പറയേണ്ടി വരും. ഇത്തരം കാര്യങ്ങൾ ആയിട്ട് ജെന്യൂൻ ആയിട്ടൊരു കേസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് മെയിൽ ചെയ്തോളൂ, അത് നമുക്ക് നോക്കിയിട്ട് പറഞ്ഞു തരാൻ പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ ടു അപ്പോയിന്റ് എക്സിക്യൂട്ടർ? ജസ്റ്റ് ഒരു എക്സിക്യൂട്ടർ അപ്പോയിന്റ് ചെയ്ത്, അതാണ് പറഞ്ഞത്, വിൽപത്രത്തിൽ അത് വേണം എന്നുള്ളതാണ്. വിൽപത്രത്തിൽ എക്സിക്യൂട്ടർ ആരായിരിക്കുമെന്നും, ഇപ്പൊ ഞാൻ നിഖിൽ ഏൽപ്പിക്കുവാണെങ്കിൽ നിഖിൽ സൺ ഓഫ് റെസിഡൻഷ്യൽ അഡ്രസ്, ഇന്ന ആള്, കൂടുതൽ ഡിസ്ക്രിപ്ഷൻ, പെൻഡാട് നടത്തുന്ന ആള് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് എഴുതാം. കൃത്യമായി നമുക്ക് ഐഡന്റിഫൈ ചെയ്തൊക്കെ രീതിയിൽ നമ്മളത് എഴുതി ബില്ല് വഴിയാണ് നമ്മളത് അപ്പോയിന്റ് ചെയ്തത്. എക്സിക്യൂട്ടർ ഇല്ലാത്ത അവസ്ഥയിൽ കോടതിയെ സമീപിക്കണം എന്നാണ്. ഓക്കെ ഓക്കെ ഓക്കെ. ഇവിടെ ഒരു വേറൊരു ക്വസ്റ്റ്യൻ ചെയ്യാം, അത് എനിക്ക് എന്നാലും ഒന്ന് ന്യൂറിയുടെ ഭാഗത്ത് നിന്ന് ആൻസർ കൊടുത്തു. ഇപ്പൊ നമ്മൾ ബില്ല് എഴുതുന്ന സമയത്ത് ഒരാളടുത്ത് ഇപ്പൊ ഷെയർ ഉണ്ടെന്നുണ്ടെങ്കിൽ, എ ബി സി കമ്പനിയുടെ ഷെയർ ഉണ്ട്, പക്ഷെ അത് ബില്ല് എഴുതി കഴിഞ്ഞിട്ട് ഇദ്ദേഹം ബില്ല് ഷെയർ വിറ്റു, അപ്പൊ മരിക്കുന്ന ടൈമില് ആ ഷെയർ ഇല്ല. അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ചിലപ്പോ ക്യാഷ് ഉണ്ടാവും, അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഇതിനെങ്ങനെ ക്യാഷ് ഉണ്ടാവും? വേറെ ഒന്നല്ല ഇതില് ശരിക്കും എനിക്ക് തന്നെ പ്രശ്നം ഉണ്ടാവില്ല തോന്നുന്നു. കാരണം വെച്ചാല് ഞാൻ ഓണർ ആയിരിക്കണെങ്കിൽ ഞാൻ ബില്ല് എഴുതി കഴിഞ്ഞിട്ടായാലും എന്റെ സാധനം വിൽക്കാൻ അവകാശം ഉണ്ടല്ലോ. പിന്നെ തീർച്ചയായിട്ടും ബില്ല് എഴുതി പോയി എന്ന് വിചാരിച്ചിട്ട് അത് പ്രത്യേകം എല്ലാവരും ശ്രദ്ധിക്കാം. നമ്മുടെ പേരിലുള്ള സ്വത്താണ് കൊടുക്കുന്നത്, കൊടുത്തുപോവുകയല്ല ചെയ്യുന്നത്. നമ്മൾ മരണപ്പെട്ടു കഴിഞ്ഞതിന് ശേഷം മാത്രമേ ബില്ലിന് സാധ്യതയുള്ളൂ. മുമ്പേ മക്കള് പോയി എനിക്ക് ബില്ലുണ്ട് ബില്ലുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. ഒട്ടി കിട്ടണമെന്നുണ്ടെങ്കിൽ ആള് മെച്ചു പോണം. പിന്നെ ഈ എക്സ്ട്രാ വരുന്ന ഞാൻ പറഞ്ഞല്ലോ, ഒരു ക്ലോസ് വഴിയോ മാറ്റങ്ങൾ വരുന്നത്, അതാണ് കോഡിസിൽ. എന്തെങ്കിലും ചേഞ്ചസ് വരുത്താനോ മേൽ പറഞ്ഞ പ്രകാരത്തിൽ മാറ്റങ്ങൾ സംഭവിച്ചു അപ്പൊ ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള ഒരു ഒരു ക്വസ്റ്റ്യൻസ് വന്നേക്കുന്നത്. അപ്പൊ ഇനി ഇതിനെ സംബന്ധിക്കുന്ന രീതിയിൽ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നമ്മുടെ ഇമെയിലില് അയച്ചാൽ മതി. ഇപ്പോൾ നിഖിൽ ടോക്സ് വിത്ത് മണി എന്നുള്ള ഇമെയിലില് അയച്ചാൽ മതി. അത് നമ്മൾക്ക് അറിയണമെങ്കിൽ, സ്ട്രൈറ്റ് അറിയണമെങ്കിൽ നമ്മൾ ഉത്തരം തരാൻ ശ്രമിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ അഡ്വക്കേറ്റ് നൂറിയുടെ സഹായത്തോടെ നമ്മൾ അതിനുള്ള ആൻസർ തരാനായിട്ട് ശ്രമിക്കുക. ഇനി അതല്ല, ഇൻ കേസ് ഇപ്പോൾ ചിലത് നിങ്ങൾക്ക് ആരെങ്കിലും ബില്ല് എഴുതാനും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് നൂറിയുടെ നമ്പറും എല്ലാം തരണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇമെയിലിൽ ശ്രമിച്ചാൽ മതി. ഞാൻ ഓഫീസിൽ എന്നാ ഇമെയിൽ സാഹചര്യം ഉണ്ടാക്കി തരാം. എന്നിട്ട് നിങ്ങൾ എന്താ വെച്ചാൽ ബില്ലെഴുതേ, ഇങ്ങനെ ചെയ്തോളൂ. അപ്പോൾ ഇന്നത്തെ ഒരു സെഷനിൽ നമ്മൾ ബില്ലിനെ കുറിച്ച് സംസാരിച്ചു. പിന്നെ ഇപ്പൊ എന്റെ വക ക്വസ്റ്റ്യൻസ് ചോദിച്ചു, പിന്നെ ഞാൻ കുറെ ക്വസ്റ്റ്യൻസ് ചോദിച്ചു എന്റെ മാത്രമല്ല, ഞാൻ ഈ ചാറ്റിൽ കണ്ടക്ട് ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ കൂടുതൽ ചോദിച്ചിരുന്നത്. അപ്പൊ ഇതായിട്ടൊരു ഒരു ഫൈനൽ റിമാർക്സ് എന്താണ് ഓഡിയൻസിനോട് പറയാനുള്ളത്?
എന്റെ ഒരു അഭിപ്രായം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു അത്യാവശ്യം സ്വത്ത് സമ്പാദിക്കാൻ തുടങ്ങുന്ന ആ ഒരു സമയം മുതൽ നമ്മൾ എങ്ങനെ നമ്മുടെ സ്വത്ത് വിഭജിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു എന്ന് എനിക്ക് തോന്നുന്നു എല്ലാവരുടെയും മനസ്സിലുണ്ടാവും. അങ്ങനെ ഒരു ഐഡിയയിൽ അത് നമ്മുടെ സമ്പാദ്യം കൂടുന്നതിനനുസരിച്ച് ബില്ല് എഴുതി വെക്കുക. അതാവുമ്പോ പേഴ്സണൽ നിയമങ്ങളിലേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു നമ്മൾ കാണുന്നത് ഭയങ്കരമായൊരു അടിപിടിയും പിന്നെ പ്രോപ്പറായ രീതിയിൽ സ്വത്തുക്കൾ എല്ലാവരിലേക്കും എത്താത്തതും പിന്നെ അത് എന്നിട്ട് അവസാനം ജനറേഷൻസ് കഴിഞ്ഞാലും ശരിയായ അവകാശികളിലേക്ക് ഇത് എത്താതെ പോവുകയും ഒക്കെ ചെയ്യുന്ന ഒരു അവസ്ഥയാണുള്ളത്. പിന്നെ ഒരു ഒപ്പീനിയൻ പറയുവാണെങ്കിൽ അവകാശികളെ കൂടാതെ നമ്മൾ നമ്മളോട് ഇണങ്ങി നിൽക്കുന്നവരുമായിട്ട് നമ്മൾ ഒരുപാട് സഹായിക്കുന്നവരും ഒക്കെ ആയിട്ട് നമ്മൾ നമ്മൾ ഒരു ചെറിയൊരു ഷെയർ കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് വില്ല് പോലൊരു ഇൻസ്ട്രുമെന്റ് അത്യാവശ്യമാണ്. അത് രജിസ്റ്റർ ചെയ്യാൻ നിർബന്ധമായിട്ടും എഴുതി വെക്കുന്നതിൽ അപ്പുറം അത് പ്രോപ്പറായി അറ്റസ്റ്റ് ചെയ്യുക, എക്സിക്യൂട്ടീവ് അപ്പോയിന്റ് ചെയ്യുക. എക്സിക്യൂട്ടീവ് അപ്പോയിന്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വളരെ വിശ്വാസമുള്ള ഒരാളെയും അത് നല്ല രീതിയിൽ നിങ്ങളുടെ സ്വത്തിനെ കൈകാര്യം ചെയ്യും എന്നുള്ള ഒരാളെയും അത് ഏൽപ്പിക്കണം. പിന്നീട് ഇത് സ്വത്ത് ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞു കഴിയുമ്പോൾ ഒരു അവകാശികൾ മാത്രമല്ല നിങ്ങളുടെ സ്വത്തും അനാഥമാവുന്നു എന്നുള്ളൊരു കാര്യം ഇന്നും ഓർക്കണം. അപ്പൊ അത് അവകാശികളിലേക്കും അത് വേണ്ട രീതിയിലും എത്തിക്കുക എന്നുള്ളത്, സ്വത്തുണ്ടായിട്ട് കാര്യമില്ലല്ലോ, നമ്മളത് പ്രോപ്പറായി അത് ഉപയോഗിക്കാനും കൂടി ഉണ്ടാവുമ്പോഴല്ലേ നമുക്ക് അതിന്റെ ഒരു സന്തോഷം ഉണ്ടാവുന്നത്. അപ്പൊ അത്രയാണ്. നൂറിയ, ഇത് വളരെയധികം ആളുകൾക്ക് ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ്. എസ്പെഷ്യലി ബില്ലിനെ കുറിച്ചിട്ട് നമ്മളൊക്കെ സംസാരിച്ച ടൈമിൽ ഒത്തിരി ആളുകൾക്ക് ജെന്യുവിൻ ആയിട്ട് ആവശ്യം ഉള്ളതായിട്ട് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളിവിടെ ഒരു കൺസൾട്ടിങ് കൊടുക്കുന്ന സമയത്ത് പലരുടെയും ഒരു ഫാമിലി സ്ട്രക്ചറെ കാണുമ്പോഴും പിന്നെ അവരുടെ കൺസേണൊക്കെ കാണുമ്പോഴും നമുക്ക് മനസ്സിലാവും അവർക്ക് ബില്ല് എന്തുകൊണ്ടും നല്ലതാണ്. അപ്പൊ പലരും ഒരു ബില്ല് എഴുതുന്നതിനെ കുറിച്ച് ഇപ്പൊ പൊതുവെ ആളുകൾ ആലോചിച്ചു തുടങ്ങി. ഇവൻ ഞാൻ ചില നല്ല ക്ലയൻസിനെയൊക്കെ ഞാൻ കാണാറുണ്ട്, അവരൊക്കെ 40-ാമത്തെ വയസ്സിലെ ബില്ലെഴുതി, എന്നിട്ട് ഓരോ 20 വർഷം കൂടുമ്പോഴും അല്ലെങ്കിൽ ഓരോ 10 വർഷം കൂടുമ്പോഴും അവരൊന്ന് റിവ്യൂ ചെയ്തിട്ട് അതിൽ മാറ്റി എഴുതുന്നതായിട്ടൊക്കെ ഞാൻ ജെന്യുവൻ ആയിട്ട് ഞാൻ കണ്ടിട്ടുള്ള കുറെ കേസുകളുണ്ട്. അപ്പൊ ഇത് അവർക്കൊക്കെ അതിൻ്റെതായ ഗുണങ്ങളും ഉണ്ടായിട്ടുണ്ട്. പിന്നെ എന്നുവെച്ചാൽ യാതൊരു കൺഫ്യൂഷൻ ഇല്ല, ആരാണോ സ്വത്ത് ഉണ്ടാക്കിയത് അദ്ദേഹം വിചാരിക്കുന്ന പോലെ തന്നെ അദ്ദേഹത്തിന്റെ മക്കൾക്ക് കിട്ടുന്ന മക്കൾക്ക്, എന്താ പറയാ, സിസ്റ്റേഴ്സിന് കിട്ടുന്ന സിസ്റ്റേഴ്സിന്, അങ്ങനെ എല്ലാവരും പുള്ളിക്ക് വീതിക്കാനും വളരെ സക്സസ് ആയിട്ട് അവർക്ക് ചെയ്യാനും പറ്റും. ഷെയർസിന്റെ കാര്യത്തിൽ ഷെയർസ് എസ്പെഷ്യലി ഇമ്മൂവ് മറ്റേ പ്രോപ്പർട്ടിയും കാര്യങ്ങൾക്കും അങ്ങനെ ഭയങ്കരമായിട്ട് ചെയ്തെടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ കൂട്ടത്തില് എല്ലാവർക്കും ഇതൊരു ഒരു ഇൻസ്പിറേഷൻ ആവട്ടെ, മോട്ടിവേഷൻ ആവട്ടെ. നമ്മള് സ്വത്തുണ്ടാക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നമുക്ക് അനുഭവിക്കാനായിട്ട്. അതുപോലെ തന്നെ നമുക്കും ഒരു ആഗ്രഹമുണ്ട്, നമ്മൾ ഉണ്ടാക്കിയ സ്വത്ത് നമ്മൾ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് എത്തിപ്പെടണം എന്നുള്ളത്. അത് ചെയ്യാനായിട്ട് യാതൊരു വിധ കോംപ്ലിക്കേഷനും ഇല്ലാതെ അവര് തമ്മിൽ തല്ലുപിടിക്കാതെ കൃത്യമായിട്ട് സ്വത്ത് എത്തിപ്പെടാനായിട്ട് എന്തുകൊണ്ടും നല്ലത് ബില്ല് എഴുതി വെക്കുന്നത് തന്നെയാണ്. അപ്പൊ എല്ലാവർക്കും ഇതൊരു ഇൻഫോർമേറ്റീവ് സെക്ഷൻ ആയെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഇതിനെ കുറിച്ചുള്ള എന്തെങ്കിലും ക്വസ്റ്റ്യൻ, ഫർദർ ഫോളോ അപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ഇമെയിൽ അയക്കാം, വിൽ ട്രൈ ടു ആൻസർ, അല്ലെങ്കിൽ നേരിട്ട് തന്നെ നൂറിയനെ കണക്ട് ചെയ്തിട്ട് അതിനുള്ള ആൻസർ തരാനുള്ള സംവിധാനം ഉണ്ടാക്കാം. എല്ലാവർക്കും താങ്ക് യു സോ മച്ച് നൂറിയ, സ്പെഷ്യൽ താങ്ക്സ് ഇതിനു വേണ്ടിയിട്ട്, എന്താ പറയാ, 2 hours 1 hour നമുക്ക് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്തതിന് വേണ്ടിയിട്ട് താങ്ക് യു സോ മച്ച്. എനിക്കും വളരെ സന്തോഷം എല്ലാവർക്കും ഷെയർ ചെയ്യാൻ സാധിച്ചതിലും സന്തോഷം. ഓക്കെ, താങ്ക് യു.